നബി തങ്ങൾ സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. ഇന്നദ്ദുനിയ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് മധുരമുള്ളതാണ്, ഖദിറത്തുൻ അത് പച്ചപ്പുള്ളതാണ്. ഇന്നല്ലാഹ മുസ്തഖലിഫുകും ഫീഹാ, അല്ലാഹു തആല ഈ ഭൂമിയുടെ പ്രതിനിധികളായിട്ടാണ് നമ്മെ പറഞ്ഞേക്കുന്നത്. അല്ലാഹു ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ആകാശങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവര് ഒഴിഞ്ഞു മാറി കഴിയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പർവ്വതങ്ങളെ ഏൽപ്പിച്ചു, അവരും പറഞ്ഞു ഞങ്ങൾക്ക് കഴിയില്ല, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കും കഴിയില്ല എന്ന് പർവ്വതങ്ങളും പറഞ്ഞു. ഫഹമലഹൽ ഇൻസാനും, അവസാനം ഈ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാരാണ്? ഹമലഹൽ ഇൻസാൻ, മനുഷ്യനായ നമ്മളാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ആ വിഷയം പറയുന്നുണ്ട്. അല്ലാഹു തആല ഈ ഒരു അമാനത്തിനെ ആകാശങ്ങളെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു, വൽ അർളി ഭൂമിയെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു, വൽ ജിബാലി പർവ്വതങ്ങളെയും അല്ലാഹു ഏൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഫഅബൈന അയ്യഹ്മിൽനഹാ, ആകാശവും ഭൂമിയും പർവ്വതങ്ങളും എല്ലാവരും അതിൽ നിന്ന് കൈയൊഴിഞ്ഞു, ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു, നിരസിച്ചു. അല്ലാഹുവിന്റെ ഓഫറിനെ അവർ നിരാകരിച്ചു. വഅശ്ഫഖ്ന മിൻഹാ, ഈ ഒരു അമാനത്ത് ഏറ്റെടുക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. ഇവരൊക്കെ അങ്ങനെ പറഞ്ഞു, അശ്ഫഖ്ന മിൻഹാ, ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ത്രാണി കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. വഹമലഹൽ ഇൻസാൻ, അവസാനം അത് ഏറ്റെടുക്കുന്നത് മനുഷ്യന്മാരാണ്. ഇന്നഹു കാന ളലൂമൻ ജഹൂല, മനുഷ്യൻ അക്രമിയും വിഡ്ഢിയുമാണ്. അക്രമി എന്ന് പറയാൻ കാരണം ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ആകാശവും ഭൂമിയും പർവ്വതവും എല്ലാവരും ഏറ്റെടുത്ത് കൈയൊഴിഞ്ഞൊരു ഉത്തരവാദിത്തെ നമ്മൾ ധൈര്യസമേതം ഏറ്റെടുത്തു. ഫഹമലഹൽ ഇൻസാൻ, എന്നിട്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഭംഗിയായി പൂർത്തീകരിക്കുന്നില്ല, അതുകൊണ്ട് അവൻ അക്രമിയാണ്. അല്ലെങ്കിൽ അവരെ പോലെ ഏറ്റെടുക്കാതിരുന്നാൽ മതിയായിരുന്നു, അവൻ വിഡ്ഢിയാണ്, ജഹൂല, അവൻ വിഡ്ഢിയാണ് എന്ന രീതിയിലാണ് അല്ലാഹു മനുഷ്യനെ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു അമാനത്ത് ഏറ്റെടുത്തതിനെ കുറിച്ച് പറയുന്നത്. ഇന്നല്ലാഹ മുസ്തഖലിഫുകും ഫീഹാ, ഭൂമിയുടെ പ്രതിനിധിയാണ് നമ്മൾ. ഫയൻദുറു കൈഫ തഅമലൂൻ, എന്താണ് നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നത് എന്ന് അല്ലാഹു നോക്കുന്നുണ്ട്, അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. ഫയൻദുറു കൈഫ തഅമലൂൻ, നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് അല്ലാഹു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെയും ഭയക്കണം, സ്ത്രീകളെയും ഭയക്കണം എന്നാ പറഞ്ഞത്. ഇത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, സ്ത്രീകളെയും അതുപോലെ തന്നെ സ്ത്രീകളോട് ഭയക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായി ഇടപെടുമ്പോ ഒരൽപ്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ഒരൽപ്പം നമ്മൾ സൂക്ഷ്മത കാണിക്കണം. പിന്നെ പറഞ്ഞു, വത്തഖുദ്ദുനിയ, ദുനിയാവുമായി നമ്മൾ ഇടപെടുമ്പോ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കുമ്പോ ചെറിയൊരു ഡിസ്റ്റൻസ്, അത് നമ്മുടെ കൽബിലേക്ക് കയറരുത്, കയ്യിൽ വെച്ചാൽ മതി. ദുനിയാവ് നമ്മുടെ കൈകളിൽ വെക്കണം, കൽബിലേക്ക് കയറരുത്. വത്തഖുന്നിസ, സ്ത്രീകളോട് ഇടപെടുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നും പറഞ്ഞു. فإن أول فتنة بني إسرائيل, بنو إسرائيل إلى الله تعالى آدم يندعي فتنة, بنو إسرائيل إن برأي ند مهانا يعقوب نبي عليه السلام إن سندان برمبريان أول إلى آدم يندعي فتنة ستريغ لد وشيء تلائي رنو إن محمد رسول الله صلى الله عليه وسلم آ سموهم أدبدج بوغان ولا كارنم ആ സമൂഹം പരാജയപ്പെട്ടു പോകാനുള്ള കാരണം സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചില്ല എന്നതാണ്. ആ ഒരു ഫിത്നയിലൂടെയാണ് നമ്മളെക്കാളും മുമ്പ് കഴിഞ്ഞുപോയ സമൂഹം തകർന്നു പോയത് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നും കൂടി പറയട്ടെ, ദുനിയാവ് മധുരമുള്ളതാണ്, ദുനിയാവ് പച്ചപ്പുള്ളതാണ്.
അല്ലാഹു തആല ആ ദുനിയാവിൽ നിങ്ങളെയാണ് പ്രതിനിധികളായി പറഞ്ഞയച്ചത്. അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹു നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. ഫയൻദുറു കൈഫ തഅമലൂൻ, വളണ്ടിയർമാർക്ക് ഡ്യൂട്ടി നൽകിയാൽ വളണ്ടിയർ ക്യാപ്റ്റൻ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാറില്ലേ? വളണ്ടിയർ ക്യാപ്റ്റനെ കമ്മിറ്റിക്കാർ നോക്കാറില്ലേ? ഒരാൾക്കൊരു ഉത്തരവാദിത്തം നൽകിയാൽ ആരാണോ ഉത്തരവാദിത്തം നൽകുന്നത് അവരുടെ ക്യാപ്റ്റൻ അവരെ നിരീക്ഷിക്കാറുണ്ട്. അതേപോലെ നമ്മൾക്ക് ഉത്തരവാദിത്തം നൽകുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വെച്ചല്ല അതിനുള്ള പ്രതിഫലം തരുന്നത്, ഇവിടെ വെച്ചല്ല അതിനുള്ള ശിക്ഷ നൽകുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നമ്മളിവിടെ ചെയ്തു കൂട്ടുന്നതും പ്രവർത്തിക്കുന്നതും കളിക്കുന്നതും ചിരിക്കുന്നതും ആസ്വദിക്കുന്നതുമെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകുന്നത് നാളെ ആഖിറത്തിലാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ലോകാവസാനം സംഭവിക്കുമ്പോഴാണ്. ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം അനുഭവിക്കുന്നത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ആരാണ് അനുഭവിക്കുന്നത്, അവരാണ് വിജയികൾ. അപ്പൊ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മളിൽ വിജയി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം കിട്ടണം, അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. സ്വർഗത്തിൽ കിടക്കാൻ ആരും കൊതിക്കണ്ട, എല്ലാവരും സ്വർഗത്തിൽ കിടക്കും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞ് അള്ളാഹുവിൽ വിശ്വസിച്ച് മരിച്ചു പോകുന്ന എല്ലാ മനുഷ്യന്മാരും സ്വർഗത്തിൽ കിടക്കും, ഒരു ഡൗട്ടും അതിൽ വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ജീവിതത്തിൽ ഒരു തവണ കൽബ് കൊണ്ട് പറഞ്ഞൊരു മനുഷ്യൻ മരിക്കുന്നത് വരെ അത് നിഷേധിച്ചില്ല എങ്കിൽ അയാള് 100% സ്വർഗത്തിൽ കിടക്കും. അതുകൊണ്ട് സ്വർഗത്താരും ചോദിക്കണ്ട, എല്ലാവർക്കും സ്വർഗം കിട്ടും. പിന്നെ ചോദിക്കേണ്ടത് എന്താണ്? നരകത്തിൽ കിടക്കാത്ത സ്വർഗത്തെയാണ് ചോദിക്കേണ്ടത്. നരകത്തിൽ കിടക്കാത്ത സ്വർഗമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. അല്ലാഹു തആല ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാത്ത സ്വർഗം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ആദ്യത്തെ ഹദീസിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നത്, നമ്മെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് കളിക്കാനും ചിരിക്കാനും അടിച്ചു പൊളിക്കാനൊന്നുമല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് നമ്മൾക്കുണ്ട്. ആ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷണം നടത്തി ഒബ്സർവ് ചെയ്ത് കൃത്യമായി അതിനുള്ള ശിക്ഷയും അതിനുള്ള പ്രതിഫലവും ആഖിറത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മൻദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഇവിടെ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നാളെ ഖബറിൽ എനിക്ക് സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഇവിടെ ഒരു 60 വർഷം ഞാൻ ജീവിക്കും, അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, രോഗങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, അപ്പൊ അതൊന്നും ഒരു 60 വർഷമല്ലേ, ഖബറിൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആരാണ് കൊതിക്കുന്നത്, അവരാണ് ബുദ്ധിമാൻ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇനി മഹാനായ അല്ലാമ ഇഖ്ബാൽ ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്ന ഒരു ഒരു നീണ്ട ഒരു കവിതയുണ്ട്. തരേ സൂഫേ അഫുറങ്കി തരേ കാലേ ഈറാനി ലഹോ മുജ്കോ റുലാതി ഹേ ജവാനോ കീ തനാസാനി. ചെറുപ്പക്കാർ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട വരികളാണിത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലുള്ള നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ, കാസർഗോഡ് ജില്ലയിലുള്ള ചെറുപ്പക്കാരും മറ്റുള്ള ജില്ലകളിലുള്ള ചെറുപ്പക്കാരും രണ്ടു രണ്ടാണ്. അതിന്റെ കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. നമ്മുടെ കയ്യിൽ 10 ഉണ്ടെങ്കിൽ നമ്മൾ 100 രൂപ കാണിക്കും, മറ്റുള്ള ജില്ലകളിൽ 100 ഉണ്ടെങ്കിൽ 10 കാണിക്കുള്ളൂ. ഇതാണ് നമ്മളും മറ്റുള്ള ജില്ലക്കാരും തമ്മിലുള്ള വ്യത്യാസം. തരേ സൂഫേ അഫുറങ്കി തരേ കാലേ ഈറാനി ലഹോ മുജ്കോ റുലാതി ഹേ ജവാനോ കീ തനാസാനി. ചെറുപ്പക്കാരാ, തരേ സൂഫേ അഫുറങ്കി
നിന്റെ സോഫകൾ യൂറോപ്പിൽ നിന്നുള്ള സോഫകളാണ്. യൂറോപ്പിൽ നിന്നുള്ള സോഫകൾ ഇറാനി. നിന്റെ പരവതാനി, നിന്റെ കാർപ്പറ്റുകൾ പേർഷ്യയിൽ നിന്നുള്ള കാർപ്പറ്റുകളാണ്. നമ്മുടെ വീടിന്റെ അവസ്ഥ പറയാണ്. 40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഒരാൾ ഒരു വീടിന് സോഫ ഉണ്ടാക്കുന്നത്. ഒരു വീടിന് സോഫ 40 ലക്ഷം രൂപ. ഞാൻ കടത് പറയല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിരുന്നു. കാസർഗോഡ് ജില്ലയിലുള്ള വീടല്ലേ, പുറത്തുള്ള വീട്. അദ്ദേഹം പറഞ്ഞു റേഞ്ച് റോവർ നിർമ്മിക്കുന്ന ഒരു കമ്പനി, അവരുടെ സീറ്റും ലെതറൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ സീറ്റ്, ഈ സോഫ ഉണ്ടാക്കിയത്. 40 ലക്ഷം രൂപ ഉണ്ടല്ലോ ഈ സോഫ സെറ്റിന്. 2-3 സോഫ സെറ്റ് കാണിച്ചു. നീ ഉപയോഗിക്കുന്ന സോഫ സെറ്റുകൾ വരെ യൂറോപ്പിൽ നിന്നുള്ളതാണ്. ലക്ഷങ്ങളാണ് സോഫ സെറ്റുകൾക്ക് വേണ്ടി നീ ഉപയോഗിക്കുന്നത്. ആ 40 ലക്ഷം ഉണ്ടെങ്കിൽ 4 വീട് നിർമ്മിക്കാൻ കഴിയും ഇല്ലേ? 4 വീട് നിർമ്മിക്കാൻ കഴിയും ആ സോഫ സെറ്റിന്റെ മാത്രം കാശ് എടുത്താൽ. നമ്മൾ കാലിട്ട് ചവിട്ടുന്ന നമ്മുടെ കാർപ്പറ്റുകൾ പേർഷ്യയിൽ നിന്ന് വരുന്ന കാർപ്പറ്റുകളാണ്, ഇറാനിൽ നിന്ന് വരുന്ന കാർപ്പറ്റുകൾ. ഗൾഫിൽ നിന്നൊക്കെ കോടികൾ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ നാടുകളിലേക്ക് വീട് കുടിയിരിക്കുന്ന സമയത്ത് കാർഗോകൾ വരുന്നത്. നിറയെ കാർപ്പറ്റുകളാണ് അതിലൂടെ കടന്നു വരുന്നത്. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ സുഖലോലുപത കാണുമ്പോൾ എന്റെ കണ്ണിലൂടെ ചോര ഒഴുകുകയാണ്. കണ്ണുനീർ തുള്ളികൾക്ക് പകരം ചോര ഒഴുകുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സമയത്താണ് അല്ലാമ ഇഖ്ബാൽ ജീവിച്ചിരുന്നത്. ആ അല്ലാമ ഇഖ്ബാൽ വർഷങ്ങൾക്ക് മുമ്പ് പാടുന്ന കവിതയാണിത്. നോക്കണം നമ്മൾ നമ്മുടെ ചെറുപ്പക്കാരന്റെ കൈകളിലുള്ള വാച്ചിന്. 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെയാണ് നമ്മൾ ചെലവഴിക്കാറുള്ളത് അല്ലെ. റോളക്സിന്റെ വാച്ച് 8 ലക്ഷം 16 ലക്ഷം. ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയി തലശ്ശേരി ഭാഗത്ത്. എന്നോട് ഒരാൾ പറഞ്ഞു, അതിൻ്റെ മരുമകൻ വാങ്ങിച്ചൊരു വാച്ച് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചെന്നു. നിറയെ ഡയമണ്ട് ഉള്ള ഒരു റോളക്സിന്റെ വാച്ച്, 80 ലക്ഷം രൂപയാണ് വില എന്ന് പറഞ്ഞു. 80 ലക്ഷം രൂപയാണ് വില, നിറയെ ഡയമണ്ടുകൾ നിറഞ്ഞ ഒരു റോളക്സിന്റെ വാച്ച്. ലഹോ മുജ്കോ റുലാതീ ഹേ ജവാനോ കീ തനാസാനീ. ചെറുപ്പക്കാരാ, നിങ്ങളുടെ സുഖലോലുപതയോടുള്ള ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി കാണുമ്പോ എന്റെ കണ്ണിലൂടെ വരുന്നത് വെള്ളമല്ല ചോരയാണ്. വാഹനങ്ങൾ വേണ്ട എന്നല്ല, നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിലുള്ള വാഹനങ്ങൾ ആഡംബര വാഹനങ്ങളാണ്. നമ്മുടെ വീടും അമ്പരച്ചുംബിയായ വിശാലമായ വീടുകളാണ് നമ്മൾക്ക് അള്ളാഹു തന്നത്. നമ്മൾ ധരിക്കുന്ന 32,000 രൂപയുടെ ഷർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 32,000 രൂപയുടെ ഷർട്ട് കേട്ടിട്ടുണ്ടോ? ബർബറി എന്ന് പറയുന്ന ഒരു ഒരു കമ്പനിയുണ്ട്. അങ്ങനൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കിതൊക്കെ അത്ഭുതം ഉണ്ടാവും. 32,000 രൂപയുടെ ഷർട്ട്, സ്ഥിരമായിട്ട് ധരിക്കുന്ന ഷർട്ട്, 32,000 രൂപയുടെ ഷർട്ട്. ലഹോ മുജ്കോ റുലാതീ ഹേ ജവാനോ കീ തനാസാനീ. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ യുഹിബ്ബു അയ്യറാ അസറ നിഅമതി അയ്യറാ അസറ നിഅമതിഹി അലാ അബ്ദി. അല്ലാഹു തആല എന്തെങ്കിലും ഒരു നിഅമത്ത് നൽകുമ്പോൾ ഉള്ള അടിമയിൽ കാണണം എന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് നിഅമത്ത് നൽകുമ്പോൾ അത് കാണാൻ അല്ലാഹു കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ അട്ടിയട്ടിയായി നിങ്ങളുടെ ബാങ്കിൽ വെക്കണമെന്നല്ല അല്ലാഹു പറയുന്നത്. ചെലവഴിക്കണം, നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കണം, നമ്മുടെ വീടിന് വേണ്ടി ചെലവഴിക്കണം, നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. മസ്കനുൻ വാസിയ, വിശാലമായ വീടുണ്ടാകുന്നത് ഭൂമിയുടെ സൗഭാഗ്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മർഖബുൻ ഹനീ, ഓരോ ആളുകൾക്ക് സൗകര്യപ്രദമായ വാഹനങ്ങൾ ഉണ്ടാകുന്നത് അത് ഭൂമിയിലെ ഭാഗ്യവാന്മാരുടെ ലക്ഷണമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഡംബര വാഹനങ്ങളോ വിശാലമായ അമ്പരച്ചുംബിയായ വീടുകളെ കുറിച്ച് പരാതി പറയുകയല്ല ഞാൻ, പക്ഷേ നമ്മുടെ ശ്രദ്ധ അതുമാത്രമായി മാറരുത് എന്നാ എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് ജില്ലയിലുള്ളതുപോലെ ഒരു വീട്ടിൽ തന്നെ 4-5 ആഡംബര വാഹനങ്ങളുള്ള വീടുകൾ വേറെവിടെയാണുള്ളത്? ചെറുപ്പക്കാരാ,
പക്ഷേ നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. ദീനിയായ വിഷയങ്ങളിൽ നമ്മൾക്ക് ആവേശമുണ്ടാവണം, ദീനിയായ കാര്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ കൈകളിലുള്ള വാച്ച്, നമ്മൾ ധരിക്കുന്ന ഷൂ, നമ്മുടെ പാൻറും നമ്മുടെ ഷർട്ടും, ഈവൻ ഒരാൾ ധരിക്കുന്ന പാൻറിന്റെ ബെൽറ്റിന് വരെ 40,000 രൂപ. വുഡ്ലാൻഡിന്റെ ബെൽറ്റാണ് ചില ആളുകൾ ധരിക്കാറുള്ളത്. അപ്പോ 40,000 രൂപ, ഇതെങ്ങനെയൊക്കെ എനിക്കങ്ങനെ അറിയുന്നു ചോദിക്കുന്നുണ്ടാവുമല്ലേ. ഇതൊക്കെ ധരിക്കുന്ന ആളുകൾ നമ്മളോട് പറയും, ഉസ്താദ് ഇതിന്റെ വില 40 ആണ്, ഇതിന്റെ വില 8 ആണ്, ഇതിന്റെ വില 12 ആണെന്ന് നമ്മളെ കാണുമ്പോൾ വെറുതെ സ്വറ പറയുമ്പോ ഇങ്ങനെ ഒരു തമാശക്ക് പറയും. ഇമാരത്ത് ക്യാ ശിഖവ ഹുസ്രവി ബീ ഹോ തോ ക്യാ ഹാസിൽ, നസൂറെ ഹൈദരി തുജ്മേ ന ഇസ്തിഗ്നായ സൽമാനി. ഞാൻ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, അല്ലാഹു തആല മനുഷ്യന് ദുനിയാവിനോടുള്ള താല്പര്യങ്ങൾ നൽകി എന്ന സൂചനയാണ് അവിടെ പറഞ്ഞത്. സുയ്യിന ലിന്നാസി ഹുബ്ബുഷ്ഷഹവാത്, അല്ലാഹു തആല ഷഹവാത്ത് എന്ന് പറയുന്നത് ദുനിയാവിന്റെ അലങ്കാരങ്ങളോട് മനുഷ്യന് താല്പര്യമുണ്ടാകും. അല്ലാഹു അതിനെ ആസ്വദിക്കാനുള്ള, എന്റർടൈൻ ചെയ്യാനുള്ള ഒരു മനസ്സാണ് മനുഷ്യന് നൽകിയത്. സുയ്യിന ലിന്നാസി ഹുബ്ബുഷ്ഷഹവാത്തി മിനന്നിസാഇ, ജനങ്ങൾക്ക് സ്ത്രീകളോടൊരു അട്രാക്ഷൻ ഉണ്ടാകും. പിന്നെയോ വൽ ഭനീന, ഭാര്യമാരോട്, വൽ ഭനീന മക്കളോട്, വൽ ഖനാതീരിൽ മുഖന്തറത്തി മിന ദഹബി വൽ ഫില്ല, സ്വർണങ്ങളോട് വെള്ളിയോട്, വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഫ, ذلك متاع الحياة الدنيا, ഇതെല്ലാം ദുനിയാവിന്റെ ചരക്കുകളാണ്, ഇതെല്ലാം ദുനിയാവിന്റെ ചരക്കുകളാണ്. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ഇങ്ങനെ മേനി പറയും, നമ്മുടെ ഭാര്യമാരെ കൊണ്ട് മേനി പറയും, നമ്മുടെ സമ്പാദ്യങ്ങളെ കൊണ്ട്, നമ്മുടെ വീടിന്റെ വലിപ്പം കൊണ്ട്, വാഹനത്തിന്റെ വലിപ്പം കൊണ്ട് നമ്മളിങ്ങനെ മേനി പറയും. പക്ഷേ അതൊക്കെ മതാഉൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്. അല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, പ്രിയപ്പെട്ടവരെ ഇതൊന്നുമല്ല നാളെ പാരത്രീക ലോകത്തെത്തുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. നാളെ പാരത്രീക ലോകത്തെത്തുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അതിലൊന്ന്, ജനങ്ങളിലേക്ക് ഇൽമ് പ്രചരിപ്പിക്കപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്തത്? ജനങ്ങളിലേക്ക് ഇൽമ് പ്രചരിപ്പിക്കപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്തത്? വലിയ ആഡംബര വാഹനങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്ന ആളുകളോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാണുമ്പോ ലക്ഷങ്ങളൊക്കെ അല്ലാഹു നമ്മൾക്ക് സമ്പാദ്യങ്ങൾ നൽകി, കേരളത്തിനൊരു മദ്രസയുടെ ആവശ്യമില്ല, കേരളത്തിനൊരു പള്ളിയുടെ ആവശ്യമില്ല, കേരളത്തിന്റെ പുറത്ത് എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത പാവങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും. അവിടെ നമ്മൾക്കൊരു മദ്രസ നിർമ്മിച്ചു കൊടുക്കണം, അവിടെ നമ്മൾക്കൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കണം, അവിടുത്തെ ജനങ്ങൾക്ക് എഴുതാൻ പഠിപ്പിക്കണം, വായിക്കാൻ പഠിപ്പിക്കണം, അവർക്ക് ദീനിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. ജനിച്ച ഉടനെ ഏതെങ്കിലും ഫാമുകളിൽ പോയി, ഫാക്ടറികളിൽ പോയി, കൃഷിയിടങ്ങളിൽ പോയി, ഓത്തുപള്ളി കാണാതെ, കലാലയങ്ങൾ കാണാതെ, പാഠശാലകൾ കാണാതെ, 100 രൂപയ്ക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോരനീരാക്കി അധ്വാനിച്ച് കുടുംബത്തെ പോറ്റുന്ന, ബാലവേല ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളെ ആ ബാലവേലയിൽ നിന്ന് ദീനീ വിദ്യാഭ്യാസത്തിലേക്ക്, ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ചെലവഴിക്കണം. ആഡംബര വാഹനങ്ങളൊക്കെ അള്ളാഹു തന്ന നിഅമത്താണത്, ഇത് വേണ്ട എന്നല്ല, ഓരോ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഹലാലായ ആസ്വാദനമാണത്, അത് വേണം. അതൊന്നും ഇല്ലാതെ പിന്നെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ? നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മൾക്ക് സുഖിക്കാനും ആസ്വദിക്കാനും മാത്രമാക്കരുത്. നമ്മുടെ ചെലവ് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് പാവങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കബറിടത്തിലേക്ക് നമ്മുടെ വാഹനങ്ങളെല്ലാം വരുന്നത്, നമ്മുടെ വീടും വരൂല, നമ്മുടെ സമ്പാദ്യങ്ങൾ വരൂല, ആകെ കടന്നു വരുന്നത് ജനങ്ങളിലേക്ക് ഇൽമെത്തിച്ചു കൊടുക്കാൻ എന്ത് അധ്വാനമാണ് നിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ജനങ്ങളെ ഇൽമ് പഠിപ്പിക്കാനും ദീന് പഠിപ്പിക്കാനും എന്താ നീ ചെയ്തത്? അത് മാത്രമേ നീ മരിച്ചാൽ നിന്റെ കബറിടത്തിലേക്ക് കടന്നു വരുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ള
പിന്നെ നബി തങ്ങൾ പറഞ്ഞു, വസദഖത്തുൻ ജാരിയ, നിന്റെ കബറിടത്തിലേക്ക് വരുന്ന മറ്റൊരു അമൽ, നീ നിന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജാരിയായ സദഖ, പെർമനന്റ് ആയ സദഖ, താൽക്കാലികമായ സദഖകളല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള സദഖകളല്ല, ജാരിയ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള സദഖ, ഇതുപോലെയുള്ള സദഖകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിന്റെ കബറിടത്തിലേക്ക് വരുന്നത്. മൂന്നാമതായി നിന്റെ കബറിടത്തിലേക്ക് വരുന്നത് സ്വാലിഹീങ്ങളായ ദുആ ചെയ്യുന്ന മക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഡംബരങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോ, സുഖലോലുപതയിലൂടെ നമ്മൾ ജീവിക്കുമ്പോ, അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് വിദ്യാഭ്യാസമില്ലാത്ത പാവങ്ങളായ ആളുകളെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്ന് പലപ്പോഴും പലരോടുമായിട്ട് പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്കറിയണോ, കേരളത്തിലുള്ള ജീവിതമല്ല കേരളത്തിന്റെ പുറത്തുള്ളത്, കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളല്ല പുറം ലോകത്തുള്ളത്. ഫാത്തിഹ പോലും പാരായണം ചെയ്യാൻ അറിയാത്ത എത്രയെത്ര വയസ്സായ മനുഷ്യന്മാർ, ചെറുപ്പക്കാരല്ല വയസ്സായവർ, ഫാത്തിഹ പാരായണം ചെയ്യാൻ അറിയാത്തവർ. നമ്മുടെ നാട്ടിലോ 4 വയസ്സായ അൽബിറിലെ കുട്ടികൾക്കറിയാം ഫാത്തിഹ ഓതാൻ, LKG പഠിക്കുന്ന കുട്ടികൾക്കറിയാം ഫാത്തിഹ ഓതാൻ. താടിയും തലപ്പാവും ജുബ്ബയും ധരിച്ച കാണുമ്പോ വലിയ ഷെയ്ഖന്മാരെ പോലെയുള്ള ആളുകൾക്ക് വരെ ഫാത്തിഹ ഓതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇൽമ് പഠിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾക്കൊരു ബാധ്യതയുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് നിഅമത്ത് നൽകി, ആ നിഅമത്ത് നന്ദി കേട് കാണിക്കാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ് അല്ലാഹു നമ്മൾക്ക് നൽകിയ ബാധ്യത. നോക്കൂ, നിങ്ങൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്, മൂസാ നബി പറയുന്നത് അവരുടെ സമുദായത്തോട്, യാ ബനീ ഇസ്രായീൽ ദ്ക്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നീ ഫള്ളൽതുക്കും അലൽ ആലമീൻ. അല്ലയോ ബനു ഇസ്രായേലുകാരെ, ഉദ്ക്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം, അല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ സമൂഹത്തോട് പറയുന്ന വാക്കാണിത്. ഇനി വേറൊരു ആയത്ത്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവരുടെ സമുദായത്തോട് പറയുന്നുണ്ട്, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നിഅമത്ത് നൽകിയത് നിങ്ങൾ ഓർക്കണം. എന്താണ് അല്ലാഹു അവർക്ക് നൽകിയ നിഅമത്ത്? ഇത് അൻജാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്, ഫിർഔനിന്റെ പീഡനങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടില്ലയോ. വയുദബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ മക്കളെ വളരെ നിഷ്ഠൂരമായി ഫിറഔൻ കൊന്നുകളഞ്ഞിരുന്നുവല്ലോ, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ. വയസ്തഹയൂന നിസാഅകും, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ വ്യഭിചാരം ചെയ്തിരുന്നില്ലേ. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കശ്മീരിലെത്തിയപ്പോ രണ്ട് പെണ്ണുങ്ങളെ, രണ്ട് സ്ത്രീകളെ രാഹുൽ ഗാന്ധിയോട് വന്ന് പറഞ്ഞതെന്താണ്? ഞങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണ്, ആരിലൂടെ? ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ട കശ്മീരിലുള്ള നിയമപാലകരിലൂടെ, കശ്മീരിലുള്ള പട്ടാളക്കാരിലൂടെ ബലാത്സംഗം ചെയ്യപ്പെട്ടവരാണ് ഞങ്ങള്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് മൈക്കിലൂടെ പറയരുത്, ഞങ്ങൾക്ക് വീണ്ടും ഭീഷണി നേരിടേണ്ടി വരുമെന്ന്. അല്ലാഹു അവർക്ക് നൽകുന്ന പ്രയാസം കേരളത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അഖ്ലാഖ് എന്ന് പറയുന്ന UPയിൽ മാംസം സൂക്ഷിച്ചു എന്ന പേരിൽ വളരെ നിഷ്ഠൂരമായി ഒരു മോബ് ലിഞ്ചിങ് ഉണ്ടായിരുന്നു, കൂട്ടക്കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചാനലുകളൊക്കെ ഒരുപാട് ദിവസങ്ങളോളം ചർച്ച ചെയ്തത് കൂട്ടക്കൊലയെ കുറിച്ച്. അതിനുശേഷം 100 കണക്കിന് കൊലപാതകങ്ങൾ നടന്നു, ചാനലുകൾ പോലും ഇന്ന് കൂട്ടക്കൊലപാതകങ്ങളെ ചർച്ച ചെയ്യുന്നില്ല. അത്രയും നിസ്സാരമായ കാര്യമായി മാറിയത്. ഓരോ ദിവസവും കൂട്ടക്കൊലപാതകങ്ങൾ ഇന്നടക്കം കർണാടകയിൽ മാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ അസമിലുള്ള ഒരു പൗരനെ വളരെ നിഷ്ഠൂരമായി പില്ലറിൽ കെട്ടിയിട്ട് നിഷ്ഠൂരമായി ആക്രമിക്കുകയുണ്ടായി. അതൊന്നും ഇന്ന് വാർത്തയല്ല, അതൊന്നും ഇന്ന് ന്യൂസേയല്ല. ഇന്ന് പ്രൈം ന്യൂസുകളായി, എക്സ്ക്ലൂസീവ് ന്യൂസുകളായി ഒരു ചാനലുകളിലും വരാറില്ല. കാരണം എന്തേ? അതൊക്കെ സർവ്വസാധാരണയായി. പക്ഷേ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം
എത്ര നിഅമത്താണ് അല്ലാഹു തന്നത്. ഇങ്ങനൊരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ തലയുയർത്തി നടക്കാൻ കഴിയുന്നു. മുസ്ലിം എന്ന രീതിയിൽ നമ്മൾക്കും അന്തസ്സോടെ തലയുയർത്തി നടക്കാൻ പറ്റുന്നു. ഇസ്രായേലുകാരോട് പറഞ്ഞതാണ് കേരളക്കാരോട് പറയാനുള്ളത്, അള്ളാഹു നമ്മൾക്ക് തന്ന നിഅമത്തുകളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. എത്രത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് അള്ളാഹു നൽകിയത്! അധികാരം തന്നു അള്ളാഹു അല്ലേ? നമ്മുടെ കേരളത്തിൽ അള്ളാഹു നമ്മൾക്ക് അധികാരം തന്നു, സമ്പത്ത് തന്നു, സൗകര്യങ്ങൾ തന്നു, എല്ലാ സംവിധാനങ്ങളും തന്നു. അപ്പൊ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സുഖലോലുപതയിൽ അഭിരമിച്ച് ജീവിക്കാതെ, സുഖങ്ങളിൽ മതി മറന്ന് ജീവിക്കാതെ, നമ്മളിൽ നിന്ന് ബാക്കിയുള്ള മിച്ചമായ സംഖ്യം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക്, വിദ്യാഭ്യാസമില്ലാത്ത പട്ടിണി പാവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ള ദൗത്യം. ഇവിടെയെല്ലാം നമ്മൾ ചാരിറ്റി ചെയ്യേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ പള്ളി നിർമ്മിച്ചു കൊടുക്കേണ്ടത്, ഇവിടെയെല്ലാം നമ്മൾ മദ്രസകൾ നിർമ്മിച്ചു കൊടുക്കേണ്ടത്. അതിന് സ്ഥലമുണ്ട്, നൂറുകണക്കിന് സ്ഥലങ്ങളുണ്ട്. അവിടെ കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെട്ട സദഖകളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അർഹരായ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് ഇമാറത്ത് ക്യാ ശിക്വ ഹുസ്റവി ബിഹോ തുക്യാ ഹാസിൽ. അധികാരമുണ്ടായിട്ടെന്ത്, സ്രൂ രാജാവിനെ പോലെ രാജകീയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്ത്, ഇമാറത്ത് ക്യാ നമ്മൾക്ക് അധികാരമുണ്ടായിട്ടെന്ത് കാര്യം? നമ്മുടെ അധികാരം കൊണ്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഒരുപാട് പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടായി, ശരി തന്നെ. അധാർമ്മികതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ മയക്കുമരിൽ നിന്ന് നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? പഠിക്കാതെ പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഗൾഫിൽ പോയി കഫ്റ്റീരിയയിലും ടെക്സ്റ്റൈൽസിലും അതുപോലെ ടൈപ്പിംഗ് സെന്ററിലും ജോലി ചെയ്യുന്ന പാവങ്ങളായ ആളുകളെ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് കഴിയുന്നുണ്ടോ? ഇമാറത്ത് ക്യാ, അധികാരം കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മൾക്ക് അല്ലാഹു അധികാരം തന്നു. ഇമാറത്ത് ക്യാ ശിക്വ ഹുസ്റവി ബിഹോ തുക്യാ ഹാസിൽ. ഇതൊക്കെ അധികാരവും അതേപോലെ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ട് എന്താ കാര്യം? സോറെ ഹൈദരി തുജുമേ, മഹാനായ ഹൈദർ എന്ന് പറയുന്നത് അലി തങ്ങളാണ്. അലി തങ്ങൾക്കുണ്ടായിരുന്ന മനക്കരുത്ത് ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതെ പോയി. എന്താണ് ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന മനക്കരുത്ത്? എന്തായിരുന്നു? തെറ്റ് കാണുമ്പോൾ തടയുക, തെറ്റ് കാണുമ്പോൾ തടയുക. അനമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാനാണ് ഇൽമിന്റെ പട്ടണമെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ അലിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ പട്ടണത്തിൽ, ഞാനൊരു ഇൽമിന്റെ പട്ടണമാണെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ നഗരമാണെങ്കില്, രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, വെറുപ്പിന്റെ പട്ടണത്തിൽ സ്നേഹത്തിന്റെ ഷോപ്പ് തുറക്കലാണ് എന്റെ ലക്ഷ്യം. വെറുപ്പ് നിറഞ്ഞ പട്ടണത്തിൽ സ്നേഹത്തിന്റെ ഷോപ്പ് തുറക്കുക. മഹബത്ത് കാ ദുഖാൻ ഖോൽന, സ്നേഹത്തിന്റെ വാതിൽ തുറക്കുക, സ്നേഹത്തിന്റെ ഷോപ്പ് തുറക്കുക, പീടിക തുറക്കുക, അതാണ് എന്റെ ബാധ്യത. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനാണ് ഇൽമിന്റെ പട്ടണം, ആ പട്ടണത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അലി എന്ന താക്കോല് കൊണ്ട് വാതിലിലൂടെ കടന്നു വരണം നിങ്ങൾ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആഴത്തിൽ പഠിച്ച ഒരു ആലിമായിരുന്നു, വലിയൊരു പണ്ഡിതനായിരുന്നു. സൗറെ ഹൈദരി, മഹാനായ അലി തങ്ങളുടെ ഊർജം നിങ്ങൾക്കുണ്ടോ? അലി തങ്ങൾക്കുണ്ടായിരുന്ന മനക്കരുത്ത് നിങ്ങൾക്കുണ്ടോ? ദീനിനോട് അലി തങ്ങൾ കാണിച്ച പ്രസരിപ്പ് നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരാ, അല്ലാഹു നമ്മൾക്കൊക്കെ ഇത്രയൊക്കെ നിഅമത്ത് തന്നിട്ട് ഈ ദീനിനോട് നമ്മൾ എന്ത് ബന്ധമാണ് കാണിക്കുന്നത്? തുജേ ആബാസേ അപ്നെ കോയി നിസ്ബത് ഹോ നഹീ സക്തി കിതൂ ഗുഫ്താര വോ കിർദാര തൂ സാബിത് വസയ്യാറാ, നിനക്ക് നിന്റെ പ്രഭിതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? തുജേ ആബാസേ അപ്നെ കോയി നിസ്ബത് ഹോ നഹീ സക്തി, നിനക്ക് നിന്റെ ഉപ്പമാരുമായി, നിന്റെ കഥകാലത്തുണ്ടായിരുന്ന പൂർവപിതാക്കളുമായി എന്ത് ബന്ധമാണ് പറയാനുള്ളത്? എന്ത് ബന്ധം? അവരും മുസ്ലിം, ഞാനും മുസ്ലിം, അവരിലൊരു അലിയുണ്ടായിരുന്നു, നമ്മളിലുമുണ്ട് ഒരുപാട് അലിമാർ.
അവരിൽ അബൂബക്കർ ഉണ്ട്, നമ്മളിലും അബൂബക്കർ ഉണ്ട്. പേരുകൊണ്ട് മുസ്ലിം അല്ലാതെ പിന്നെ എന്ത് ബന്ധമാണുള്ളത്? തും മുസൽമാൻ ഹേ ഓർ അന്ദാസ മുസൽമാൻ ഹേ. നീ ഒരു മുസൽമാൻ, പേരുകൊണ്ട് മാത്രം മുസൽമാനായാൽ മതിയോ? പേരുകൊണ്ട് മാത്രം, നാമമാത്രം മുസ്ലിമായാൽ മാത്രം മതിയോ? ചെറുപ്പക്കാരാ, ദീനിനോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത് എന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. രണ്ട് മിനിറ്റ് ഇരുന്ന് ചിന്തിക്ക്, ദീനിനോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾക്കുള്ളത്? നമ്മളൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. വൈകുന്നേരങ്ങളിൽ ആഡംബര വാഹനങ്ങളിലൂടെ നമ്മൾ കറങ്ങാറില്ലേ? ഓരോരു കല്യാണങ്ങൾ വരുമ്പോ അതിനു വേണ്ടി പൊടി പിടിക്കുന്ന ലക്ഷങ്ങളൊക്കെ കാണുമ്പോ കണ്ണു തള്ളി പോവാറില്ലേ? വൈവിധ്യമാർന്ന കളറുകൾ ആകാശത്തിലൂടെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നതും, നീണ്ടു നിൽക്കുന്ന നിരനിരനിരനിരയായി നിൽക്കുന്ന ആഡംബര വാഹനങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്ന കോടികൾ, കല്യാണത്തിന് മുമ്പുള്ള ഫംഗ്ഷനുകൾ, കല്യാണം നിശ്ചയിക്കുമ്പോഴുള്ള ഫംഗ്ഷനുകൾ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫംഗ്ഷനുകൾ, ഇങ്ങനെ ഒരൊറ്റ ഒരു സൽക്കാരത്തിന് പോലും ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമ്പാദ്യങ്ങളൊക്കെ ഒരൽപ്പമെങ്കിലും നമ്മുടെ ദീനിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും കൈമലർത്തുകയാണ്. ബിസിനസ് വളരെ കുറവാണ് എല്ലാവർക്കും. അപ്പൊ ബിസിനസ് കുറവാ? ദീനിന്റെ വിഷയം പറയുമ്പോ എല്ലാവർക്കും ബിസിനസ് കുറവാ, കച്ചവടം ഡള്ള. ദീനിന്റെ ഒരു കാര്യം പറയുമ്പോ എല്ലാവരും ടൈറ്റാണ്. എന്നാൽ സ്വന്തം വീട്ടിലൊരു സൽക്കാരം വരുമ്പോ, ഒരു ഫംഗ്ഷൻ വരുമ്പോ, ഒരു കല്യാണം വരുമ്പോ ഒരു ടൈറ്റ് ഒരു മനുഷ്യനുമില്ല. സ്വന്തം വീട്ടിൽ വലിയ വലിയ സൽക്കാരങ്ങൾ വരുമ്പോ എത്ര വേണമെങ്കിലും കോടികൾ അമ്മാനമാടാനും അവരുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. ദീനിന്റെ കാര്യം പറയുമ്പോ എല്ലാവരും ടൈറ്റ്. ഇതാണ് ചോദിക്കുന്നത്. തുജേ ആബാസേ അപ്നേ കോ ഇനി സുബത് ഹോ നഹി സക്തി കെ തൂ ഗുഫ്താർ ഹോ കിർദാർ തൂ സാബിത് വസയ്യാറാ. അവരാകാശമാണെങ്കിൽ നീ ഭൂമിയാണ്, അവരാകാശങ്ങളാണെങ്കിൽ നീ ഭൂമിയാണ്, അവരാകാശത്തിന്റെ മുകളിലൂടെ പറന്ന് കളിച്ചിരുന്ന രാജക്കിളിയാണെങ്കിൽ നീ ഇവിടെ ഇട്ടാ വിട്ടത്ത് ചാടി നടക്കുന്ന പാവം കാക്കകളെ പോലെയുള്ള പക്ഷികളാണ്. തൂ സാബിത് വസയ്യാറാ, നീ നിശ്ചലനാണ്. വസയ്യാറാ, അവർ സഞ്ചരിച്ചവരാണ്. ഞാൻ ചോദിക്കട്ടെ, ദീനിയായ വിഷയത്തിന് ഒരു 10 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ച ആളുകൾ ആരാ ഇവിടെയുള്ളത്? നമ്മുടെ നാട്ടിൽ ആരായാലും വാല് കേൾക്കാൻ വരുന്നതിനെ കുറിച്ചിട്ടല്ല, വാല് കേൾക്കാൻ വരുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ദീനിയായ ചൈതന്യം ഈ നാട്ടിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചൊരു 10 കിലോമീറ്ററിൽ കൂടുതൽ നടന്ന ആളാരുള്ളത്? നമ്മുടെ നാട്ടിലുള്ള മദ്രസകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാടിന്റെ പുറത്തും ഒരു രോഗമുണ്ട് പ്രിയപ്പെട്ടവരെ. കിണറ്റിലെ തവളകളാവരുത് നമ്മള്, കിണറ്റിലെ തവളകളായി നമ്മൾ മാറരുത്. ഈ കാസർഗോഡ് ജില്ല വിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആരാ നമ്മുടെ നാട്ടിലുള്ളത്? ചില ആളുകൾ അത്തരം വിഷയം വരുമ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറയല്ല. എന്തുകൊണ്ട്? പേരില്ല. ആന്ധ്രാപ്രദേശിലും ബംഗാളിലൊക്കെ പോയിട്ട് മദ്രസ നിർമ്മിച്ചു കൊടുത്താല് ആരാ ഇപ്പൊ മാലണിയുടെ, ആരാ മൊമെന്റ നൽകുക, ആരാ ഷാളിട, ആരാ നോട്ടീസിൽ പേരെഴുത, ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാടാകുമ്പോ ആദരിക്കപ്പെടും. മൊമെന്റേകൾ മൊമെന്റോകൾ ഉണ്ടാകും. സ്റ്റേജിൽ വന്ന് ഷാളിടാൻ ആളുകൾ ഉണ്ടാകും. പത്രങ്ങളിൽ ഫോട്ടോകൾ വരും, നോട്ടീസുകൾ ഉണ്ടാകും. ബ്രോഷറിൽ നമ്മുടെ തിളങ്ങി നിൽക്കുന്ന ഫോട്ടോകൾ ഉണ്ടാകും. ഇതല്ല മുഅ്മിനീങ്ങളെ സദഖ എന്ന് പറയുന്നത്. ഇതല്ല. നാട്ടിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ വളരെ ഈസിയാണ്, പേരും പ്രശസ്തിയും ഉണ്ടാകും. എന്നാൽ നാട്ടുകാരും അറിയാതെ വളരെ വിദൂരത്തുള്ള, നിസ്കരിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഒരു പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നല്ല ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവർക്ക് ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ആന്ധ്രാപ്രദേശിൽ ഒരു മദ്രസ നിർമ്മിച്ചു. അപ്പൊ നിങ്ങളുടെ നാട്ടുകാരനാണ് സഫ്വാൻ ബിസ്മില്ല, മാലിക് ഇദിനാറിൽ നിന്ന് ഹുദവി ബിരുദെടുത്ത സഫ്വാൻ നിങ്ങളുടെ നാട്ടുകാരനാണ്. ആന്ധ്രാപ്രദേശിൽ വർഷങ്ങളായിട്ട് അവിടെ ഒരു ദാർഹുദയുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ദീനി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കാസർഗോഡ് ജില്ലയിൽ കുറച്ച് ആളുകൾ കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ ലക്ഷങ്ങൾ എടുത്തു തന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടില്ലെന്നല്ല, വേറെ ചില ആളുകൾ. അപ്പോ ചില ആളുകൾക്ക് ടൈറ്റാണ്, വേറെ ചില ആളുകൾക്ക് ടൈറ്റാണ്. ആ ടൈറ്റ് എന്ന് പറയുന്നവർ സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ഒരു ടൈറ്റ് അവർക്ക് ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല നമ്മളൊന്നും കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൂ സാബിത് വസയ്യാറാ,
ഗവാദീഹം നജോ അസലാഫുസേ, ഗവാദീഹം നജോ അസലാഫുസേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മൾ അവർ ആകാശമായിരുന്നുവെങ്കിൽ ആ ആകാശത്ത് നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങളാണ് നമ്മൾ. സുറയ്യാ സേ ജമീൻ പർ ആസുമാനേ ഹം ഖുദേ മാറാ, ആകാശലോകങ്ങളിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മൾ, അവർ ആകാശങ്ങളായിരുന്നു. അപ്പൊ നമ്മൾക്ക് ദീനിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നത് ശരി തന്നെ. നിസ്കരിക്കുന്നുണ്ട്, അതല്ല ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ്. നിസ്കരിച്ച ദീനിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. നിസ്കാരാണോ ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ്? നോമ്പോക്കലാണോ ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ്? അല്ല. ദീനിനോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യണം, നമ്മൾ വിയർപ്പെടുക്കണം ഈ ദീന് വളരാൻ. നിങ്ങൾ വളരാനല്ല, ഈ ദീന് വളരാൻ, ഈ സമൂഹം വളരാൻ, ഈ സമൂഹം അന്തസ്സോടെ നിലനിൽക്കാൻ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും വല്ല മറുപടിയുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അധ്വാനിക്കണം. അതിന്റെ കൂടെ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, അന്തസ്സോടെയുള്ള നിലനിൽപ്പിന് വേണ്ടി, ഒന്നുമില്ലെങ്കിൽ ഒരു വിയർപ്പെങ്കിലും ഭൂമിയിൽ ഉറ്റു വീഴാൻ നിങ്ങൾ ശ്രമിക്കണം. സാമ്പത്തികമായി കഴിയുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാമായിക്ക് ബാല ചോദിക്കുന്നത് ഇമാറത്ത് ഖിയാ, നിങ്ങൾക്ക് അധികാരമുണ്ടായിട്ട് എന്താ കാര്യം? ഖുസ്രുവിന്റെ കൊട്ടാരം തന്നെ നിങ്ങൾക്കുണ്ടായാൽ, ബൈഡന്റെ വൈറ്റ് ഹൗസ് തന്നെ നിങ്ങൾക്കുണ്ടായാൽ, യാ ഹാസിൽ, അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നസൗറേ ഹൈദരി തുജ്മേ ന ഇസ്തിഗ്നായ സൽമാനി. പ്രിയപ്പെട്ടവരെ, കോടതികളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾക്കെതിരെ തീരുമാനങ്ങൾ വരുമ്പോ അതിൽ പ്രതികരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, എത്രയോ കൊലപാതകങ്ങൾ, എൻആർസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ നസൗറേ ഹൈദരി തുജ്മേ, മഹാനായ ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന, അലി തങ്ങൾക്കുണ്ടായിരുന്ന ഊർജവും ആവേശവും എവിടെ പോയി നിങ്ങളുടെ? അത് മാത്രമല്ല, മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾക്കുണ്ടായ ഖനാഅത്ത് എവിടെ പോയി? സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ഖനാഅത്ത് എവിടെ പോയി? എന്താ ഇസ്തിഗ്ന എന്ന് പറഞ്ഞാൽ? എന്താ ഇസ്തിഗ്ന എന്ന് പറഞ്ഞാൽ ഖനാഅത്ത് ആണ് പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം. ആരാണ് ഇവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവർ? കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടായാൽ വരെ പിന്നെയും നമ്മൾ അധ്വാനിക്കുകയാണ്. അധ്വാനിക്കുക തന്നെ വേണം, നിർത്തണമെന്നല്ല. പക്ഷേ എന്നിട്ട് പോലും ദീനിന്റെ ഒരു 10% ഞാൻ എന്റെ ദീനിന് നൽകട്ടെ എന്ന് വിചാരിച്ച് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാരാ? ഏതെങ്കിലും ഒരാളൊരു പള്ളി നിർമ്മിച്ചു കൊടുക്കുമ്പോ നിങ്ങളൊക്കെ തലയിൽ കൈവെക്കുന്നുണ്ടാകും, ഓ അയാളെ ഒരു പള്ളിയൊക്കെ നിർമ്മിച്ചു കൊടുത്തോ? ആ പള്ളി എന്ന് പറയുന്നത് അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് 1% പോലും ആയിട്ടുണ്ടാവൂല. ഇങ്ങനെയല്ല മഹാന്മാരായ സ്വഹാബാക്കൾ സദഖ ചെയ്തത് അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ സദഖ ചെയ്യാൻ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് സന്തോഷമുണ്ടായി. എന്താ സന്തോഷമുണ്ടായതെന്നറിയോ? അന്ന് വലിയൊരു കച്ചവടം നടന്ന് വലിയൊരു ലാഭമുണ്ടായി. കച്ചവടം നടന്നിട്ട് വലിയൊരു ലാഭം ഉണ്ടായി. അപ്പൊ നബി തങ്ങൾ സദഖ ചെയ്യാൻ പറഞ്ഞപ്പോ വിചാരിച്ചു, ഇന്ന് ഞാനായിരിക്കണം ഈ മദീനയിൽ ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്നത്. തന്റെ വിശാലമായി നീണ്ടുകിടക്കുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് 50% എടുത്തു. 50%, 10 കോടി ഉണ്ടെങ്കിൽ 5 കോടി, 100 കോടി ഉണ്ടെങ്കിൽ 50 കോടി, അതെടുത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പോകുമ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെറിയൊരു കൊട്ടയുമായി കടന്നു വരുന്നത്. ഉമർ തങ്ങൾ സന്തോഷിച്ചു, ഇന്നെങ്കിലും സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീ ഉമറേ, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, ഉണ്ട് നബിയെ, 50% ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. എന്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് 50% പകുതിയാണ് ഞാൻ കൊണ്ടുവന്നത്. ആരാണിവിടെ പകുതി കൊടുക്കുന്നവർ? സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹു വറസൂല, അല്ലാഹുവും റസൂലും അല്ലാതെ ഒരു നയാ പൈസ എന്റെ വീട്ടിലില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 100% സദഖ ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലി ചെയ്തിട്ട് സാലറി കിട്ടിയിട്ട് വേണം, ഉച്ചക്കുള്ള ഭക്ഷണത്തിന് പോലും ബാക്കി വെച്ചില്ല.
രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിന് പോലും ബാക്കി വെച്ചില്ല, 100% കൊടുത്തു. എന്നാൽ ഇവിടെ പള്ളി നിർമ്മിക്കുന്നവർ ആരാണൊരു 10% അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ദീനിലേക്ക് നൽകുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? സമ്പാദ്യത്തിൽ നിന്ന് 10% കൊടുക്കുന്നവർ ആരായി? 1 കോടി കൊടുക്കുന്നവർ, 100 കോടി ഉള്ളവർ 1 കോടി കൊടുക്കുന്നു, 1000 കോടി ഉള്ളവർ 1 കോടി കൊടുക്കുന്നു. അതല്ലാതെ തന്റെ സമ്പാദ്യങ്ങളിൽ നിന്നൊരു 10% ഞാൻ ദീനിന് നൽകട്ടെ എന്ന് പറഞ്ഞ് ആരാണ് പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിൽ ദീനിന് നൽകുന്നവരുള്ളത്? അവിടെ മഹാനായ അല്ലാമായിക്കുബാൽ പറയുന്നത്, മഹാനായ ഹൈദരി തങ്ങളുടെ ആവേശം നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു അവർ. അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നു. നമ്മളാണെങ്കിലും കിട്ടിയാലും കിട്ടിയാലും തികയാത്തവരാണ്, എത്ര ലഭിച്ചാലും മതിവരാത്തവരാണ്. വീണ്ടും വീണ്ടും സമ്പാദ്യങ്ങളുടെ പിന്നാലെ പോകുമ്പോ ദീനിനോട് പോലും നമ്മൾ അശ്രദ്ധ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. വാലിന്റെ സദസ്സിലാണ് വാല് കേൾക്കാൻ വന്ന ഉമ്മയുടെ ഷോൾഡറിലുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ചൊരാൾ ഓടിപ്പോകുന്നത്. എന്തിനാവുന്നത്? ഉറൂസിനാണ്, വാലിനാണ്. ആ വാലിന് വന്ന സദസ്സിൽ പോലും ദീനുമായി ബന്ധപ്പെട്ട കാര്യം സൂക്ഷിക്കാൻ കഴിയാത്തവർ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ, ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലഘട്ടത്തുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഹറാമായാലും കുഴപ്പമില്ല, ഹലാലായാലും കുഴപ്പമില്ല, തിന്നാൽ മതി, സമ്പത്തുണ്ടാക്കിയാൽ മതി, സമ്പാദിച്ചാൽ മതി. അമിനൽ ഹറാമി അമിനൽ ഹലാൽ, ഇത് ഹറാമാണോ ഇത് ഹലാലാണോ എന്നവർ നോക്കാറില്ല. സമ്പാദ്യങ്ങളിലുള്ള ഹറാമുകൾ നോക്കാതെ പലിശ ഇടപാടിലൂടെ സമ്പത്തുണ്ടാക്കുന്നവർ ആയിരക്കണക്കിന്, 100 കണക്കിന് എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. പലിശ ഇടപാടുകളിലൂടെ സമ്പത്തിങ്ങനെ കുന്നുകൂട്ടുന്നവർ ആയിരക്കണക്കിന്, പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, അമിനൽ ഹലാലി അമിനൽ ഹറാം, സമ്പത്ത് ഹറാമായാലും ഹലാലായാലും അവർക്ക് പ്രശ്നമേ അല്ല. ആ ഒരു രീതിയിൽ ഹറാമും ഹലാലും നോക്കാതെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നവർ, വേറൊരു ഭാഗത്ത് മയക്കുമരുന്നിലൂടെ സമ്പത്തുണ്ടാക്കുന്നവർ, അതാണ് എളുപ്പവഴി. ഏറ്റവും വേഗം മുതലാളിമാരാവണം, ഏറ്റവും വേഗം ലക്ഷൂറിയസ് വാഹനങ്ങൾ വാങ്ങണം, ആഡംബര വാഹനങ്ങൾ ഉണ്ടാവണം, നല്ല വസ്ത്രം ധരിച്ച് ചുത്തിപ്പൊളിച്ചു നടക്കണം, വലിയ അധ്വാനങ്ങളില്ല, വിയർപ്പ് കൊള്ളാനില്ല, വെയിലേൽക്കാനില്ല, ചൂടേൽക്കാനില്ല. വളരെ നൈസായി വളരെ തന്ത്രപൂർവം ആളുകളിലേക്ക് മയക്കുമരുന്നും കൊക്കൈനും ലഹരിയും എല്ലാം എത്തിച്ചു കൊടുത്ത് അതിന്റെ ഡീലർഷിപ്പായി പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം മുതലാളിമാരുണ്ട്. എന്തേ അത് നിൽക്കാൻ കഴിയാത്ത, നിർത്താൻ കഴിയാത്തത്? ഇവിടെ തന്നെ നിയമപാലകർ വിചാരിച്ചാൽ ഇത് നിൽക്കുമോ? എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക? പ്രിയപ്പെട്ടവരെ, നിയമപാലകർക്ക് ഇതിൽ നിന്ന് ഓഹരി കിട്ടിയാൽ പിന്നെങ്ങനെയാണ് അവർ നിർത്തുന്നത്? നിയമപാലകർക്ക് ഇതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടിയാൽ പിന്നെങ്ങനെയാണ് അവരിത് തടയുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിയമപാലകർ വിചാരിച്ചാൽ ഇവിടത്തെ കഞ്ചാവ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, ഇവിടത്തെ ലഹരി അവസാനിക്കാൻ പോകുന്നില്ല, ഭരണകൂടം തീരുമാനിച്ചാലും ഇവിടെ ഒരു അനീതിയും ഒരക്രമവും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഒരു നാട്ടിൽ ലഹരി അവസാനിക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടിലുള്ള ഓരോ വീട്ടുകാരും ശ്രദ്ധിച്ചാൽ മതി. നെല്ലിക്കുന്നെന്ന് പറയുന്ന ഈ ചരിത്രമന്തി ഉറങ്ങുന്ന ഈ മഹത്തായ പ്രദേശത്തേക്ക് ഇവിടത്തേക്ക് എന്ത് കടന്നു വരാൻ പാടില്ല, ലഹരി കടന്നു വരാൻ പാടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവരുത്, തലച്ചോറ് നശിപ്പിക്കുന്ന ചെറുപ്പക്കാരിവിടെ ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടുകാരിലുള്ള ഓരോ വീട്ടുകാരും തീരുമാനിക്കണം, എന്റെ വീട്ടിലേക്ക് ലഹരി കടന്നു വരാൻ പാടില്ല എന്ന്. ആരാണ് ഓരോ വീടിന്റെ ഉത്തരവാദികൾ? ആരാണ് ആ വീട്ടിലുള്ള ഉപ്പമാരാണ്? ഉപ്പമാര് ഗൾഫിലാണെങ്കിൽ ആ വീടിന്റെ ഉത്തരവാദി ഉമ്മമാരാണ്. എന്തേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കാൻ കഴിയൂലേ? എന്തേ നിങ്ങൾ നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു, എപ്പോഴാ വരുന്നത്, എവിടെ നിന്നാണ് അവർക്ക് ക്യാഷ്, എവിടെ നിന്നാണ് അവർ വാഹനം വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ് അവർ കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ് അവർ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നത്, 5000 ഷൂകൾ എവിടെ നിന്നാണ് ധരിക്കുന്നത്? ഉപ്പ കൊടുത്തിട്ടില്ലല്ലോ, ഉമ്മ കൊടുത്തിട്ടില്ലല്ലോ, എവിടെ നിന്നാണ് നിനക്ക് ക്യാഷ് എന്ന് നിരന്തരമായ അന്വേഷണം, നിരന്തരമായ നിരീക്ഷണം. ഓരോ വീട്ടുകാരും അവരവരുടെ മക്കളെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു നാടിനെ ലഹരി മുക്ത നാടാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കും. ആണിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതൊക്കെ പണ്ടായിരുന്നു, ഇന്ന് പെണ്ണിനെയും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിലുള്ള തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്, മുസ്ലിം സ്ത്രീകൾ വരെ ലഹരിയുടെ അടിമകളാണ്.
അവരാണ് നിന്റെ ഡീലർമാർ, ആരും സംശയിക്കില്ലല്ലോ അത് പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിച്ച് പർദ്ദ ധരിച്ച് നടക്കുന്ന, വേണമെങ്കിൽ ഹിജാബും നിഖാബും ധരിച്ച് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന, അവര് വരെ ഈ മയക്കുമരുന്നിന്റെ ചതി പ്രയോഗത്തിലൂടെ പാവങ്ങളായ മുസ്ലിം ചെറുപ്പക്കാരുടെ തലച്ചോറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു അത്ഭുതമായി തോന്നുന്നുണ്ടോ? അപ്പൊ ഇവിടെ മയക്കുമരുന്നും ലഹരിയും നിർമാർജനം ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അയൽവാസിയുടെ വീട് നമ്മൾ ശ്രദ്ധിക്കരുത്, നമ്മുടെ അനുജന്റെ വീട് പോലും നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മുടെ വീട് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആ നാല് മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആദ്യത്തേത് പെണ്ണാണ്, പെണ്ണിനെ നോക്കണം. രണ്ടാമത്തേത് ആണാണ്, അവനെ നോക്കണം. അവനെവിടെ പഠിക്കുന്നു, അവന്റെ കൂട്ടുകാരാരാൻ, അവനെവിടെ പോകുന്നു, എത്ര വൈകി വരുന്നു, അവന്റെ ഇടപാടെന്താണ്, അവന്റെ കച്ചവടം എന്താണ്, എന്തേ ഇത് നോക്കാൻ ഒരു പിതാവിന് കഴിയൂലേ? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഉപ്പമാരോട് വിളിച്ചു പറഞ്ഞത്, ഉമ്മമാരോട് വിളിച്ചു പറഞ്ഞത്, എന്താ പറഞ്ഞത്? ഉപ്പമാരോടും ഉമ്മമാരോടും പറഞ്ഞു, മാമിൻ അബ്ദിൻ ഇസ്തറഅഹുല്ലാഹ്, അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്വം നൽകി, അല്ലാഹു ഒരാൾക്കൊരു ഉത്തരവാദിത്വം നൽകി, വഹുവഗാശുൻ ലിറഇയതിഹി, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യാതെ ഒരാള് മരിച്ചു പോയാൽ അല്ലാഹു തആല അവർക്ക് സ്വർഗം ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വർഗം ഹറാമാക്കുമെന്നാ പറഞ്ഞത്. നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല, നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്താ സമാധാനം? നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, നരകം നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നല്ല, സ്വർഗം തന്നെ അല്ലാഹു ഹറാമാക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും 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 അവർ സ്വർഗത്തിലേക്ക് എത്തുകയേ ഇല്ല. ആര് ആര്? മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ, മക്കളെ ശ്രദ്ധിക്കാത്ത മാതാപിതാക്കൾ ഒരിക്കലും സ്വർഗത്തിലെത്തൂല, ഹറാമാണെന്ന് പറഞ്ഞു. മാമിൻ അബ്ദി യസ്തറഈഹില്ലാ, അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്വം നൽകി, ഒരു ഉപ്പാന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ കീഴിലുള്ള മക്കൾ, ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കീഴിലുള്ള മക്കൾ. അല്ലബ്നാഉ അമാനത്തുൻ ഫീ അഅനാഖിക്കും, അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്, നമ്മുടെ മക്കൾ അല്ലാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ തന്ന മുതലാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല, അവരാണ് നമ്മുടെ ഉത്തരവാദികൾ, അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ ഉത്തരവാദിത്തം ചെയ്യാതെ അത് ഭംഗിയായി നിറവേറ്റാതെ ഏതെങ്കിലും ഒരു ഉപ്പ മരിച്ചു പോയാൽ, ഏതെങ്കിലും ഒരു ഉമ്മ മരിച്ചു പോയാൽ, യമൂതു യൗമ യമൂത് വഹുവ ഗാശുൻ ലിറഇയതിഹി, മക്കളോടുള്ള കടപ്പാട് വീട്ടാതെ ഒരു പിതാവോ ഒരു മാതാവോ മരിച്ചു പോയാൽ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു തആല സ്വർഗം ഹറാമാക്കുമെന്നാണ്. നിങ്ങളുടെ തസ്ബീഹ് മാലകൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവില്ല, നിങ്ങളുടെ നെറ്റിത്തഴമ്പ് നെറ്റിത്തടത്തിലുള്ള നിസ്കാരത്തിന്റെ അടയാളം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവില്ല, മരങ്കോച്ചുന്ന തണുപ്പിൽ രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കൂല. എന്തുകൊണ്ട്? നാല് മക്കളുണ്ടായിട്ട് ആ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ആകെയുള്ളത് നാല് മക്കളാണ്. എന്തിന് നിയമപാലകർ, എന്തിന് പോലീസുകാർ, എന്തിന് പട്ടാളക്കാർ, എന്തിനാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാർ നമ്മൾ പോലെ നമ്മുടെ മക്കളെ നോക്കാൻ? ആ നാല് മക്കളെ നിരീക്ഷിക്കാൻ കഴിയാതെ അവരാണ് ഇവിടെ മയക്കുമരുന്നും ലഹരിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളുടെ പടിയാണ് നിങ്ങളുടെ വീടുകൾ പരിശോധിക്കേണ്ടത്, നിങ്ങളുടെ ചെറുപ്പക്കാരെ പരിശോധിക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത്. നാളെ നിരീക്ഷിച്ചാൽ നാളെ കിട്ടുമെന്നല്ല, ഒരുപക്ഷേ മാസങ്ങളോളം നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടി വരും. അതാണ് സമുദായത്തിന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത്, ലഹരിയുടെ അടിമകളായി മാറിയെന്നാണ്. അവിടെയാണ് പെട്ടെന്ന് സമ്പാദിക്കാനുള്ള വഴിയുള്ളത്, വലിയ വാഹനങ്ങൾ വാങ്ങാനും വലിയ കൊട്ടാര സമാനമായ വീടെടുക്കാനും മറ്റുള്ള സംവിധാനങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ സമ്പാദിക്കാനുള്ള മാർഗം ലഹരിയായതുകൊണ്ട് ചെറുപ്പക്കാരങ്ങോട്ട് ആകർഷിക്കപ്പെടുകയാണ്. അതിനു പകരം പറയണം, പ്രിയപ്പെട്ട ഉമ്മ, വീട്ടിൽ നിന്നിറങ്ങുന്ന മക്കളോട് പറയണം, മക്കളെ
എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നോളാം, നരകത്തിന്റെ തീജ്വാലകൾ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കുൽ നബിയെ പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അഷദ്ദു ഹർറാ, നരകത്തിന്റെ തീജ്വാലകളാണ് ഏറ്റവും ചൂടേറിയ തീ എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചില്ലയോ? ഇവിടുത്തെ തീയല്ല തീ, ഇവിടുത്തേതിനേക്കാളും 70 ഇരട്ടി ശക്തമായ തീയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് കുൽ നാറു ജഹന്നമ അഷദ്ദു ഹർറാ, നരകത്തിന്റെ തീയാണ് ഏറ്റവും വലിയ തീ. അതുകൊണ്ട് മക്കളോട് പറയണം, ജോലിക്കിറങ്ങുന്ന മക്കളോട്, ഗൾഫിലേക്ക് പോകുന്ന മക്കളോട്, നാട്ടിൽ തന്നെ ജോലിയും ബിസിനസ്സുമായി നടക്കുന്ന മക്കളോട് പറയണം, ഇന്നാ നസ്ബിറു അലൽ ജൂഉ, എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടന്നോളാം, വസ്ത്രം ധരിക്കാതെ ജീവിച്ചോളാം. ഓരോ സൽക്കാരത്തിന് ഓരോ വസ്ത്രം വേണമെന്ന് ഞങ്ങൾ വാശി പിടിക്കുന്നില്ല. എന്താ നമ്മുടെയൊക്കെ സുഖലോലുപത? 4 മീറ്റ് ചെയ്യണമെങ്കിൽ 4 ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. എവിടെന്നായിരത്തിയത്? ഒരു പെരുന്നാളിന് ഒരു വസ്ത്രം ധരിച്ച് ഒരു വർഷം മുഴുവനും ധരിച്ചിരുന്ന മുസ്ലിം സമുദായമാണ്. 4 കൂടണമെങ്കിൽ ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. 4 4 എവിടെയെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. 4 അത് സൽക്കാരമല്ല, അത് കല്യാണമല്ല, അത് ആഘോഷങ്ങളല്ല, അത് പെരുന്നാളല്ല. വെറും 4 ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കണം. എവിടെന്നാ നമ്മൾ വന്നത്? ഒരു പെരുന്നാളിനൊരു വസ്ത്രം ധരിച്ച് ഒരു വർഷം ധരിച്ചു നടന്നവരാണ് നമ്മള്. ഒരു ചെരുപ്പ് വാങ്ങി ഒരു വർഷം ധരിച്ചവരാണ് നമ്മള്. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൽ ഫഖ്റ അഖ്ഷാ അലൈക്കും, നിങ്ങൾ ദരിദ്രരാകുമോ എന്ന പേടി എനിക്കില്ല, നിങ്ങൾ പട്ടിണി കിടക്കുമോ എന്ന പേടി എനിക്കില്ല, നിങ്ങളെ പാവങ്ങളാകുമോ എന്ന ഭയം എനിക്കില്ല. ഞാൻ പേടിക്കുന്നത് വലാഖിൻ അഖ്ഷാ അലൈക്കും അന്തുബ്സത അലൈക്കുമു ദുനിയാ, സമ്പത്ത് നിങ്ങളുടെ മേൽ കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. വിശാലമായ 10,000 20,000 വീടുകൾ നിങ്ങൾ നിർമ്മിച്ച് ഒരുപാട് വാഹനങ്ങൾ വാങ്ങി ഓരോ ദിവസത്തേതിന് ഓരോ വസ്ത്രങ്ങള്, ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ് അല്ലെ, ഒരു ബർത്ത്ഡേ മക്കളുടെ ബർത്ത്ഡേകൾക്ക് വരെ ചെലവഴിക്കുന്നത് ലക്ഷങ്ങളാണ്, 1-2 5, 6, 10 ലക്ഷങ്ങൾ ചെലവഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നില്ലേ? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ ദരിദ്രരാകുമോ എന്ന ഭയം എനിക്കില്ല, നിങ്ങൾ പാവങ്ങളാകുമോ പട്ടിണി കിടക്കുമോ എന്ന ഭയം എനിക്കില്ല. ഞാൻ പേടിക്കുന്നത് സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അമിതമായ ദുർവ്യയത്തിലേക്ക് നിങ്ങൾ നീങ്ങുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാ. അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ചെരുപ്പ് ധരിച്ച് ചെരുപ്പ് തഴഞ്ഞിട്ട് അതിൽ ഹോൾസ് ഉണ്ടായ കാലം എൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ കാലത്തുണ്ട്. നിങ്ങളെ കാലൊക്കെ ചെറുപ്പാണ് എനിക്ക്, പിന്നെ നിങ്ങളെ കാലം പറയണ്ടല്ലോ. ഒരു ചെരുപ്പ് വാങ്ങിച്ചു തന്നിട്ട് ആ ചെരുപ്പ് ധരിച്ച് നടന്ന് അത് ഹോൾസ് ആകുന്ന രീതിയിലേക്ക് എത്തുമ്പോൾ അവർ ഉപ്പാടൊരു ചെരുപ്പ് വാങ്ങിച്ചു തരുമെന്ന് പറയാൻ പേടിയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒരു ദിവസം തന്നെ ഒരു വീട്ടിൽ 10 ഇങ്ങനെ നിരനിരയായി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. ഓരോ ചെരുപ്പിൻ്റെയും വില 5,000, 10,000, 6,000, 8,000 ഓരോ ചെരുപ്പിൻ്റെ വില. അതാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ ദരിദ്രരാകുമോ എന്ന ഭയമില്ല, പേടിയില്ല. നിങ്ങൾ പണക്കാരാകുമോ എന്നാ ഞാൻ ഭയക്കുന്നത്. ഒരു സമൂഹം പണക്കാരാകുന്നത് അപകടമല്ല, അപകടമാകുന്നത് അത് കൽബിലേക്ക് കയറുമ്പോഴാണ്. സമ്പത്ത് നമ്മുടെ കൽബിലേക്ക് കയറിയാൽ അത് അപകടം തന്നെയാണ്. അതുകൊണ്ട് സമ്പാദ്യങ്ങൾ നമ്മുടെ പുറം കയ്യിൽ വെക്കണം, ഇത് കൽബിലേക്ക് കയറാൻ പാടില്ല. നിഅമൽ മാലു ഫിൽ അബ്ഫി യദി സ്വാലിഹ്, സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ എത്ര സമ്പാദ്യങ്ങൾ കുന്നുകൂടിയാലും അത് നല്ലതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചീത്തവരായ ആളുകൾ, അല്ലാഹുവിനെ പേടിയില്ലാത്ത ആളുകൾ, അവരുടെ കൈകളിൽ സമ്പാദ്യം കുന്നുകൂടുന്നത് അത് അപകടം തന്നെയാണ്. അല്ലാഹു നമ്മൾക്ക് ജീനിയായ ചിട്ടയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആനായ അല്ലാമായ്ക്കു പാല ചോദിക്കുന്നത്, ഇമാരത്ത് ക്യാ ശിക്വ ഖുസ്ര വീ ബീ ഹോ തോ ക്യാ ഹാസിൽ, നിനക്ക് അധികാരമുണ്ടായിട്ട് എന്ത് കാര്യം, നീ എന്താണ് ഇവിടെ ഉണ്ടാക്കിയത്?
കാസർഗോഡ് ജില്ലയിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ പറ്റുന്ന എത്രയെത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്, ഈ സമൂഹത്തിന് ഓർത്തെടുക്കാൻ പറ്റിയ മെഡിക്കൽ കോളേജ് പോലും അവിടെ വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുകയാണ്. നമ്മളെക്കാളും വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ മെഡിക്കൽ കോളേജുകൾ ഇന്നും വിശാലമായ സൗകര്യത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്നും നമ്മുടെ നാടിലുള്ള മെഡിക്കൽ കോളേജ് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിലുള്ള ഒരു വ്യക്തിക്ക് പോലും അതിനേക്കാളും വലിയ മെഡിക്കൽ കോളേജ് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് എന്താണ് ഈ സമൂഹത്തിന് നമ്മൾ ചെയ്തു കൊടുത്തത്? തെറ്റു കാണുമ്പോൾ തിരുത്താൻ നമ്മൾക്ക് കഴിയില്ല, തെറ്റു കാണുമ്പോൾ തിരുത്താനുള്ള ധൈര്യം നമ്മൾക്കില്ല, ആവേശം നമ്മൾക്കില്ല, ദീനീയായ ചിട്ട നമ്മൾക്കില്ല, ദീനീയായ ബോധം നമ്മൾക്കില്ല. എന്നിട്ടെല്ലാം മൈക്ക് ബാല് പറയാണ്, മുസൽമാനി. ഈ ഹൈദർ തങ്ങൾക്കുണ്ടായിരുന്ന ആവേശം, മഹാനായ സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന ദുനിയാവിനോടുള്ള വെറുപ്പ്, അവർ ദുനിയാവിനെ കൊതിച്ചവരല്ല, അവർ ദുനിയാവിനെ കൊതിച്ചവരല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് അവിടെ അറബികൾ ഉണ്ടായിട്ടുണ്ട്. ആ അറബികൾ ദുനിയാവിന്റെ അടിമകളായിരുന്നു. അവർ പാട്ടുപാടിയിരുന്നത് പെണ്ണിനെ കുറിച്ചാണ്, അവർ പാട്ടുപാടിയിരുന്നത് യുദ്ധങ്ങളെ കുറിച്ചാണ്, അവർ പാട്ടുപാടിയിരുന്നത് പ്രിയപ്പെട്ടവരെ കള്ളിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഹബീബിന്റെ വരവോടുകൂടെ പെണ്ണും ദുനിയാവും കള്ളും യുദ്ധങ്ങളുമെല്ലാം പാടെ മറന്നുപോയി, അവർ ദുനിയാവിന്റെ ആളുകളായി മാറി. ആരാ പാടുന്നത്? തുറഫയാണ്. ആരാ തുറഫ എന്നറിയോ? അന്നത്തെ അറിയപ്പെട്ട ഷേക്സ്പിയറിനെ പോലെ. ഉംറുൽ ഖൈസിനെ കുറിച്ച് പറഞ്ഞത് ഷേക്സ്പിയർ ഓഫ് അറബ്സ് എന്നാണ്, അറബികളുടെ ഷേക്സ്പിയർ എന്നാണ് ഉംറുൽ ഖൈസ് അറിയപ്പെട്ടത്. ഉംറുൽ ഖൈസിനോട് കിടപിടിക്കുന്ന, ഉംറുൽ ഖൈസിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയ പ്രഗത്ഭനായ കവിയാണ് തുറഫ. സബ്ഉൽ മുഅല്ലഖാത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുന്നതിന് മുമ്പ് മക്കത്തുണ്ടായിരുന്നത് അറബികളിൽ ഉണ്ടായിരുന്നത് ഈ സാഹിത്യങ്ങളാണ്, സെവൻ ഓഡ് പോയംസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് തുറഫ. ആ തുറഫയുടെ കവിതകളാണിത്. മൂന്ന് കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ആവേശമാണ് മൂന്ന് കാര്യങ്ങൾ. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ മയ്യത്ത് കാണാൻ ആളുകൾ കൂട്ടം കൂടി എപ്പോ വന്നാലും എനിക്ക് പ്രശ്നമില്ല. അതിലൊന്നാമത്തേത് ഫമിൻഹുന്ന സബ്ഖിൽ ആദിലാതി ബിശർബതിൻ കുമൈതിൻ മതാ തുഅല ബിൽ മാഇ തുസ്ബദി. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് പെണ്ണിനെ കുറിച്ച, കള്ളിനെ കുറിച്ചാണ്. കള്ളുണ്ടാകുമ്പോ എനിക്കൊരു പെണ്ണും വേണ്ട. പരാതി പറയുന്ന രാത്രിയിൽ വൈകാരികമായി പെണ്ണിന്റെ കൂടെ ചെലവഴിച്ച് പിറ്റേ ദിവസം കുറ്റം പറയുന്ന പെണ്ണിനെക്കാളും നല്ലത് ക്ലാസുകളിലെ കൊഴിക്കുമ്പോൾ നുര പൊന്തുന്ന കള്ള്. ആ കള്ള് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അടുത്ത വഴി പറയുന്നത് യുദ്ധത്തെ കുറിച്ചാണ്. മൂന്നാമത്തെ വഴി പറയുന്നത് പെണ്ണിനെ കുറിച്ചാണ്. ശക്തമായ മഴ പെയ്യുന്ന ഒരു സമയത്ത്, വളരെ മനോഹരമായ മഴ ചാറ്റുന്ന സമയത്ത് കാടിന്റെ മധ്യത്തിൽ ഒരു ടെന്റിൽ കിടന്നിട്ട് പെണ്ണിന്റെ കൂടെ കിടന്നുറങ്ങുമ്പോഴുള്ള സുഖം, ഈ സുഖം അതേപോലെ യുദ്ധത്തിൽ മറ്റൊരാളെ സഹായിക്കുമ്പോഴുള്ള സുഖം, അതേപോലെ കള്ളിന്റെ കോപ്പയിൽ നിന്ന് ക്ലാസ്സിലേക്ക് കള്ളൊഴിക്കുമ്പോൾ പൊന്തുന്ന നുരയുടെ സുഖം, ഈ മൂന്ന് സുഖം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുനിയാവിൽ ഏത് സമയത്ത് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പാട്ട് പാടിയിരുന്ന അറബികളെ കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പാടിപ്പിച്ചത്. ഫചാ വഹക്കി കലം മഹ്ഫൽ
احفى المتى قام عبدي صياحات قلبي في ديال نريلة من العلم مجتازا على كل موردي ഇൽമിന്റെ സദസ്സിനെ കുറിച്ചാ പാടുന്നത്. ഇൽമിന്റെ സദസ്സിലിരുന്നിട്ട് ഇൽമ് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സുഖം, അതേപോലെ പണ്ഡിതന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഇൽമ് പഠിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുഖം, ആ സുഖം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പാട്ട് പാടുന്ന രീതിയിലേക്ക് ആ കാട്ടറബികളെ പരിവർത്തനം നടത്തിയത് പരിശുദ്ധ റസൂലുള്ളാ. وتسبيحنا لله جل جلاله عشيا وبالإبكار في كل مسجد. യുദ്ധത്തിന്റെ ഏതെങ്കിലും സഹായം ചോദിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സഹായിക്കുന്നതിന് പകരം പ്രിയപ്പെട്ടവരെ, യുദ്ധക്കുതിയന്മാരായ ആളുകൾക്ക് വാളും കുതിരയും നൽകി സഹായിക്കുന്നതിന് പകരം ഇവിടെ പള്ളിയിലിരുന്നിട്ട് രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുഖമുണ്ട്, ആ സുഖം കിട്ടിയാൽ പിന്നെ എപ്പ മരിച്ചാലും കുഴപ്പമില്ല എന്ന് പാടുന്ന രീതിയിലേക്ക് അവർ മാറി. പിന്നെ പാടി വത്തർതീലു ആയാതിൽ കിതാബി മുനവ്വിറ ബിഹാജ ഫലൈലി ഫീ ഖിയാമി തഹജ്ജുദി. മരം കോച്ചുന്ന തണുപ്പിൽ രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോ വളരെ മനോഹരമായി ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സുഖമുണ്ട്, ആ സുഖം ലഭിച്ചാൽ പിന്നെ ഏത് സമയത്ത് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ പാടുന്ന രീതിയിലേക്ക് സമൂഹത്തെ പരിവർത്തിച്ചത് പരിശുദ്ധ റസൂലുള്ളാ. എന്നാൽ നമ്മൾ വീണ്ടും മാറിയില്ലയോ? പഴയ കാല തുറഫ പാടിയ ആ കാട്ടറബികളുടെ സിസ്റ്റത്തിലേക്ക്, കാട്ടറബികളുടെ സംവിധാനത്തിലേക്ക് ഇന്നത്തെ സമുദായം മാറിയില്ല എന്ന് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? രാത്രിയായാൽ കാസർഗോഡിന്റെ നഗരിയിൽ ഫുട്ബോൾ കാണാൻ വേണ്ടി പതിനായിരങ്ങൾ കൂടുന്നു, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, രാത്രി ഉറക്കൊഴിക്കുന്നു. പക്ഷെ രാത്രിയായാൽ അള്ളാഹുവിന് വേണ്ടി രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ ഒരാളെങ്കിലും കാണിക്കാൻ പറ്റുമോ അവരിൽ? രാത്രിയായാൽ പതിനായിരങ്ങളാണ് നമ്മുടെ കാസർഗോഡ് നഗരയിൽ വലിയൊരു സ്ക്രീൻ സംവിധാനം നൽകി എവിടെ നടക്കുന്ന ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് കാണിച്ചു കൊടുത്തത് കുഴപ്പമില്ല, നിങ്ങൾ കണ്ടോളൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെ കൂടിയ പതിനായിരങ്ങളിൽ എത്ര പേര് രാത്രിയുടെ യാമങ്ങളിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹാരിത ആസ്വദിച്ചിട്ടുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മാറി പഴയ കാട്ടറബികളിലേക്ക്. സ്പോർട്സിനോടാണ് നമ്മൾക്ക് ഭ്രമമുള്ളത്. ആരാന്റെ കളിക്കാരുടെ ഫ്ലക്സ് ബോർഡുകൾ ആകാശങ്ങളിലേക്ക് ഉയരാൻ തുടങ്ങി. മെസ്സിയും ക്രിസ്ത്യാനോയും നെയ്മറും എല്ലാം ആകാശങ്ങളിലേക്ക് ഉയരാൻ തുടങ്ങി. ഞാനാണ് വലുത്, ഞാനാണ് വലുത് എന്ന് പറഞ്ഞ് കൂറ്റൻ പ്ലക്കാർഡുകൾ നമ്മുടെ നാടുകളിൽ ഉയരാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരോട് ദീനിയായ ഒരു കാര്യത്തിന് സഹായിക്കണമെന്ന് പറയുമ്പോ കൈമലർത്തുന്ന ചെറുപ്പക്കാരാണവർ. ഇതിന് റബ്ബിന്റെ കോടതിയിൽ സമാധാനം പറയാൻ കഴിയുമോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ബാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റുമോ? നമ്മൾ വളണ്ടിയർമാരായി വളണ്ടിയർ കാർഡുമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. സമ്പാദ്യങ്ങൾ ലക്ഷക്കണക്കിന് അന്യായങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ട് ദീനിയായ വിഷയങ്ങൾക്ക് ഒരു പതിനായിരം കൊടുക്കാനില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ എന്ത് സമാധാനമാണ് പറയാൻ കഴിയുക? ഒരു മനുഷ്യനും കാൽപാദങ്ങൾ അനക്കാൻ കഴിയൂല ഏതുവരെ? അഞ്ചു കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നത് വരെ. അൻമാലിഹി, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമായ മറുപടിയില്ലാതെ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വിയർത്തു കുളിക്കുന്ന മഹ്ശറയിൽ നമ്മുടെ കാൽപാദങ്ങൾ അനക്കാൻ കഴിയില്ല എന്ന് ഷഫീഉനാ റസൂലുള്ളാ. പിന്നെ കഴിഞ്ഞില്ല, നീ ഉണ്ടാക്കിയത് ഹറാമായാലും ഹലാലായാലും വമിൻ ഐന അൻഫഖ വഇലാ വഐന അൻഫഖഹു, എവിടെയാണ് ചെലവഴിച്ചത് പറയാൻ പറ്റുമോ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ 200 ഫീറ്റുള്ള കട്ടൗട്ടുകൾ ഞാൻ വെച്ചു എന്ന് അഭിമാനത്തോടെ അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ? പിന്നെ ക്രിസ്റ്റ്യാനോയുടെ ഇത് വെച്ചാൽ പിന്നെ മെസ്സിയെ ഞാൻ എങ്ങനെ ഒഴിവാക്കും? അയാൾക്കും വേണ്ടേ ഒരു കട്ടൗട്ട്? നെയ്മറിനും വേണ്ടേ ഒരു ഫ്ലക്സ് ബോർഡ്? അങ്ങനെ പതിനായിരങ്ങളും ലക്ഷങ്ങളും എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, ഇത് മറ്റുള്ള മതക്കാരെല്ലാം വെച്ചത് നമ്മളാണ്. നമ്മൾ തന്നെ നല്ല താടിയും അതുപോലെ തന്നെ ദീനിയായ ചിട്ടയുമുള്ള ചെറുപ്പക്കാർ തന്നെയാണ് അതിലും മുൻപന്തിയിലുള്ളത്. ഇങ്ങനെയൊക്കെ ലക്ഷങ്ങൾ അന്യായമായി ദൂർത്തടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒരു നിമിഷമെങ്കിലും ഇരുന്ന് ചിന്തിക്കണം. അതാ ഞാൻ ചോദിക്കുന്നത്, ദീനിനോട് നമ്മൾക്ക് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്? നമ്മൾക്ക് ബ്രസീലുകാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അർജന്റീനക്കാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, പോർച്ചുഗലുകാരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ ദീനിനോട് എത്ര കമ്മിറ്റ്മെന്റ് നമ്മൾക്കുണ്ട് പറ ഒന്ന് ചിന്തിക്കുക.
ആലോചിക്ക എത്ര കമ്മിറ്റ്മെന്റ് ഉണ്ട്, എന്ത് സാക്രിഫൈസ് ചെയ്തു നമ്മുടെ ദീനിന് വേണ്ടി. മനുഷ്യനാകുമ്പോ തെറ്റുകളൊക്കെ വരും, തെറ്റുകളെ കുറിച്ചല്ല. കുല്ലുബിന് ആദം ഹത്താഉൻ, മനുഷ്യരൊക്കെ തെറ്റുകാരാണ്. ആ തെറ്റുകാരിൽ അള്ളാഹുവിന് ഇഷ്ടം തൗബ ചെയ്ത് മടങ്ങുന്നവരെയാണ്. തെറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ ദീനിന് വേണ്ടി എന്ത് സാക്രിഫൈസ് നമ്മൾ ചെയ്തു. എന്തെങ്കിലും ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായോ? അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബാക്കളുടെ ജീവിതത്തിന്റെ ചൈതന്യം ഭൗതികമായ കലാലയങ്ങളുടെ പുസ്തകങ്ങളിൽ തേടിയാൽ കിട്ടൂല. അവിടെയുള്ളത് പി ബി ഷെല്ലിയുടെ കവിതകളാണ്, അവിടെയുള്ളത് ഷേക്സ്പിയറിന്റെ നാടകങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ളത് ഒരുപാട് കവികളുടെ സാഹിത്യകാരന്മാരുടെ പ്രണയത്തെ കുറിച്ച് പറയുന്നത്, വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നത് സാഹിത്യങ്ങളാണ് അവിടെയുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പുസ്തകങ്ങൾ തേടിയാൽ, കലാലയങ്ങളിലുള്ള പുസ്തകങ്ങൾ തേടിയാൽ ധാർമ്മികത നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആരാ പറയുന്നതെല്ലാം വായിക്കുവാൽ, ഈ മഹത്തായ സംസ്കാരം, ഈ മഹത്തായ ദീനീ ചൈതന്യം ഭൗതിക കലാലയങ്ങളിൽ നിന്ന്, അവിടുത്തെ പാഠശാലകളിൽ നിന്ന്, അവിടുത്തെ പാഠ്യപദ്ധതികളിൽ നിന്ന്, അക്കാഡമിക്കൽ കരികുലത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്താ നമ്മുടെ അക്കാഡമിക്കൽ കരികുലം പറയുന്നത്? ആണും പെണ്ണും മടിയിലിരുന്ന് പഠിപ്പിക്കണമെന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ വരെ സ്ഥാപനങ്ങളെ, സ്കൂളുകളെ മാറ്റാൻ ശ്രമിക്കുന്ന കാലമാണിത്. അതേ സർക്കാർ തന്നെ അവരുടെ കീഴിലുള്ള KSRTC ബസ്സുകളിൽ എഴുതി വെച്ചത്, ഇത് വനിതാ ജീവനക്കാരിയുടെ സീറ്റാണ്, പെണ്ണല്ലാതെ ഇവിടെ ഇരിക്കാൻ പാടില്ല. ആ ഗവൺമെന്റ് ആണ് നമ്മുടെ മക്കളോട് പറയുന്നത് മടിയിലിരുന്ന് പഠിക്കാൻ, ഒന്നിച്ചിരുന്ന് പഠിക്കണം. ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറയുന്ന സർക്കാർ അവരുടെ കീഴിലുള്ള ബസ്സിലാണ് എഴുതി വെച്ചത്, ഇത് പെൺ ജീവനക്കാരിയുടെ സീറ്റാണ്, ഇതിലൊരു ആണിരിക്കാൻ പാടില്ല. എത്രത്തോളം പൊള്ളത്തരമാണ് അവരുടെ ആശയങ്ങള്, എത്രത്തോളം കാപട്യം നിറഞ്ഞതാണ് അവരുടെ ആശയങ്ങള്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് KSRTC ബസ്സിൽ പെൺ ജീവനക്കാരിക്കൊരു സീറ്റ്? എന്തേ അവിടെ ആണിരുന്നാൽ? പ്രിയപ്പെട്ടവരെ, കലാലയങ്ങൾ ങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു മുസൽമാന്റെ ഉയർച്ച എന്ന് പറയുന്നത്, ചെറുപ്പക്കാരാ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം, ഞാൻ നിർത്തട്ടെ, പെട്ടെന്ന് നിർത്തും. ചെറുപ്പക്കാരാ നിങ്ങൾ ചെവി തുറന്ന് കേൾക്കണം, നമ്മുടെ ഉയർച്ച എന്നുള്ളത് നമ്മൾക്ക് കനാഅത്ത് ഉണ്ടാകുമ്പോഴാണ്. കനാഅത്ത് ഇല്ലാതെ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. എന്താ കനാഅത്ത് എന്ന് പറഞ്ഞാല്? സാറ്റിസ്ഫാക്ഷൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്ക് എന്ത് കിട്ടിയാലും അതിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറണം. തികയാതെ വീണ്ടും വീണ്ടും ദീന് മറന്നിട്ടുള്ള ഒരു ദുനിയാവിന്റെ പിന്നാലെയുള്ള ഓട്ടം നമ്മൾ നിർത്തണം. സമ്പാദിക്കരുത് എന്ന് ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മരിക്കുന്നത് വരെ സമ്പാദിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷേ ദീന് മറന്നിട്ടുള്ള ഒരു സമ്പാദ്യം, അത് പ്രശ്നമാണ്. രാത്രി കാലങ്ങളിൽ വാലൊക്കെ കഴിഞ്ഞു വരുമ്പോൾ 2 മണിക്കും 3 മണിക്കൊക്കെ എന്താ നമ്മുടെ ചെറുപ്പക്കാർക്ക് ടൗണിൽ പണി? രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ടൗണിൽ ചെറുപ്പക്കാർക്ക് എന്താ പണി? എന്താ രാത്രി എന്തെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ കഥ ഞാൻ പറയുന്നുണ്ട്. വണ്ടിയും വെച്ച്, വാഹനങ്ങളും വെച്ച്, ബൈക്കും വെച്ച് ഇങ്ങനെ കൂട്ടം കൂടി സംസാരിച്ചു കൊണ്ട് എന്ത് പണിയാണ് ഈ രാത്രി അവരെടുക്കുന്നത്? ഇവരൊന്ന് സുബഹ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അതാണ്, നിങ്ങൾ എന്തും ചെയ്തോ? നിങ്ങൾക്ക്, നമ്മൾക്ക് ദീനിനോടെന്ത് ബന്ധമുണ്ട്? ഈ ദീനിനോടെന്ത് കടപ്പാടാണ് നമ്മൾക്കുള്ളത്? എന്താണ് ദീനിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്തത്? നമ്മളെക്കാളും മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വഹാബാക്കൾ ചെയ്തതുപോലെ ഈ ദീനിന് വേണ്ടി എന്ത് കടപ്പാടാണ്, എന്താണ് നമ്മൾ ദീനിന് വേണ്ടി സമർപ്പിച്ചത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത്, അല്ലാതെ മെഹ്റാബിലുള്ള മുസല്ലയിൽ പോയി സുജൂദിൽ കിടക്കുന്നതിലല്ല. ഇനിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടാണ് മഹാന്മാരായ സ്വഹാബാക്കൾ ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഈ കേരളത്തിലെ കടക്കം ഇസ്ലാമെത്താനുള്ള കാരണം അവർ നിരന്തരമായി കുടുംബത്തെ പോലും ത്യാഗം ചെയ്ത് ഇവിടേക്ക് യാത്ര ചെയ്തത് കൊണ്ടാണ്. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ വിട്ടെവിടേക്കും പോവാൻ കഴിയില്ല. നമ്മൾക്ക് നമ്മുടെ വീടും കുടുംബവും വിട്ടങ്ങോട്ട് ചിന്തിക്കാനേ കഴിയില്ല. അങ്ങനെ മഹാന്മാരായ സ്വഹാബാക്കൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം അറേബ്യയുടെ ആ ഉപദ്വീപിൽ മാത്രം അവശേഷിച്ചേനെ.
ലോകത്തേക്ക് ഇസ്ലാം എത്തുമായിരുന്നില്ല. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏതെന്ന് ചോദിച്ചാൽ മുസ്ലിമാവുക എന്നുള്ളതാണ്. ആ ഒരു സൗഭാഗ്യം അല്ലാഹു നമ്മൾക്ക് തന്നില്ലയോ? ആ ഒരു സൗഭാഗ്യം തരാൻ ആരാണ് ഇവിടെ വെയിൽ കൊണ്ടത്? ആരാണ് ഇവിടെ അധ്വാനിച്ചത്? മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ സ്വഹാബാക്കളെ. അതുകൊണ്ട് ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി വിട്ട് ദീനിന്റെ ചിട്ടയോടെ ദീനിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാതെ ഈ ഇസ്ലാമിന് പഴയ കാല പ്രതാപം തിരിച്ചുകിട്ടൂല എന്നാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ പറയുന്നത്. ആകാശങ്ങളിലൂടെ പറക്കുന്ന ഒരു പറവയുണ്ട്, ഒരു പക്ഷിയുണ്ട്, അതിന്റെ പേരാണ് രാജകിളി എന്ന്. നമ്മുടെ യുവാക്കളുടെ ഹൃദയത്തിൽ എപ്പോഴാണ് കീഴടങ്ങൂല എന്ന തോന്നൽ ഉണ്ടാവുന്നത്? നമ്മുടെ ചെറുപ്പക്കാരുടെ ഹൃദയാന്തരങ്ങളിൽ എപ്പോഴാണ് ഉന്നതങ്ങളിലെത്തണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടാകുന്നത്? ഉഖാബി റൂഹ് എന്ന് പറഞ്ഞാൽ ഉന്നേറ്റവും മുകളിലൂടെ പറക്കുന്ന പക്ഷി. അവര് താഴേക്ക് വരാൻ തയ്യാറല്ല, താഴേക്ക് ഇറങ്ങാൻ തയ്യാറല്ല, ഇനിയും മുകളിലേക്ക് പറക്കാൻ പറ്റുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൽബിന്റെ കത്തളങ്ങളിൽ ഉയരണമെന്ന്, ഇനിയും ഉയരണമെന്ന്, ഉന്നതങ്ങളിലേക്ക് എത്തണമെന്നുള്ള ചിന്ത എപ്പോഴാണ് കടന്നുകൂടുന്നത്? ആകാശലോകത്ത് അല്ലാഹു നമ്മൾക്ക് തന്ന സ്ഥാനം അപ്പോഴാ മനസ്സിലാവുക. ഈ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തന്ന മഹത്വം അപ്പോഴാ മനസ്സിലാവുക. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളായാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അടച്ചിട്ട മുറിയിൽ RSS-കാരുമായി ചർച്ച നടത്തുകയാണ്. ബാബരിയും കാശിയും മദ്രയുടെയും പള്ളി ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ നിർത്തുമോ? നിങ്ങൾ നിർത്തുമോ? അഥവാ RSS-കാരൻ ചോദിക്കുന്ന പള്ളിയൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഇവിടെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, RSS-കാരുമായി ചർച്ച നടത്തുകയാണ് ഇവിടെ. എവിടെ? മറഞ്ഞു നിൽക്കുന്ന അടച്ചിട്ട മുറിയിൽ. ഞങ്ങൾ നിങ്ങൾക്ക് ബാബരിയും മധുരയും കാശിയും തന്നാൽ പള്ളി ചോദിക്കുന്നത് നിങ്ങൾ നിർത്തുമോ? RSS-കാർക്ക് മറുപടിയില്ല എന്ന് മാത്രമല്ല, ഈ ചോദ്യത്തിന് തയ്യാറായ മുസ്ലിമീങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇതേപോലൊരു മുസൽമാൻ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ബഗ്ദാദിൽ. എപ്പോഴെന്നറിയോ? ചെങ്കിസ്ഖാന്റെ പട്ടാളക്കാർ താർത്താരികൾ ബഗ്ദാദിലേക്ക് കടന്നു വന്നിട്ട് 10 ലക്ഷം മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ടുണ്ട്. കൂട്ടക്കശാപ്പ് ചെയ്യുന്നതിനിടയിൽ കഴുത്തറുക്കുമ്പോൾ മുസൽമാന്റെ കഴുത്തറുക്കുമ്പോ വാളിന് മൂർച്ചയില്ല. അപ്പയാള് പറയാണ്, നീ ഇവിടെ കിടക്ക്, ഞാനൊന്ന് വാള് മൂർച്ച കൂട്ടി വരട്ടെ. അങ്ങനെ പറയുമ്പോ വാള് മൂർച്ച കൂട്ടി വരുന്നത് വരെ കഴുത്തിങ്ങനെ കാണിച്ചു കൊടുത്ത അത്രയും ഭീരുക്കളായ മുസ്ലിമീങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അത് സുഖലോലുപതയുടെ സോപാനങ്ങളിൽ അഭിരമിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അല്ലാഹുവിനെ മറന്ന് സുഖങ്ങളിൽ അഭിരമിക്കാൻ തുടങ്ങിയപ്പോ ഭീരുക്കളായി മാറി നമ്മള്, ഭീരുക്കളായി മാറി നമ്മള്, ഭയാലുക്കളായി മാറി നമ്മള്. പ്രതിരോധിക്കാനും തിരിച്ചു ചോദിക്കാനും ആദർശം വിട്ട് ഒരു വിഷയത്തിലും കീഴടങ്ങൽ പ്രഖ്യാപിക്കാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവാൻ പാടില്ല. കീഴടങ്ങുന്നത് എപ്പോഴാണ്? സുഖലോലുപതയിൽ മുഴുകുമ്പോൾ. ഈ മാനികമായ കരുത്തു നമ്മൾക്ക് നഷ്ടപ്പെടും. യഖീ മുഹകം അമൽ പൈഗം മുഹബ്ബതേ ഫാതിഹേ ആലം. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ കൽബിൽ നിന്നെടുത്തുപോയി. യഖീ മുഹകം ദൃഢനിശ്ചയം നമ്മൾക്കില്ല. അമൽ പൈഗം നിരന്തരമായ പ്രവർത്തനങ്ങൾ, അമലുകൾ നമ്മുടെ കൈകളിലില്ല. ദുനിയാവിനോടുള്ള മോഹമല്ലാതെ, മരണത്തോടുള്ള വെറുപ്പല്ലാതെ വേറെ ഒന്നും നമ്മുടെ കൽബുകളില്ലാതെ എടുത്തു മാറ്റണം. ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, മരണത്തോടുള്ള വല്ലാത്ത വെറുപ്പ്, ഇതല്ലാതെ വേറെ എന്താ നമ്മുടെ കൽബുകളിലുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കണ്ട ചെറുപ്പക്കാരാ. ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ വിചാരിച്ചു പോകരുത്. ഞാൻ വളരെ ഉന്നതങ്ങളിലുള്ള ഒരാളും ഞാൻ നിങ്ങളെ ചീത്ത പറയുകയാണ് എന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കാളും മോശം തന്നെയാണ് ഞാൻ എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഹുബ്ബുദ്ദുനിയാ
ദുനിയാവിനോട് നമ്മൾ അമിതമായ ആസക്തി ഇല്ലയോ? വകറാഹിയത്തുൽ മൗത്ത്, മരണത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഖബറിലേക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടം വരുമ്പോൾ ശത്രുക്കളിൽ നിന്ന് മുസ്ലിമീങ്ങളോടുള്ള ഭയം, ബഹുമാനം അള്ളാഹു എടുത്തു കളയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ശേഷം അവസാന കാലഘട്ടം വരുമ്പോ ലയൻസിഅന്നല്ലാഹു മിൻ ഖുലൂബി അദുവ്വികുമുൽ മഹാബത്ത മിൻകും. ഈ സമൂഹത്തോട് ആളുകൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ഇസ്ലാമിനോട് മുസ്ലിമീങ്ങളോട് ആളുകൾക്കൊരു ബഹുമാനമുണ്ടായിരുന്നു, ഒരു ഭയമുണ്ടായിരുന്നു. 300 പേരായിരങ്ങളെ പരാജയപ്പെടുത്തിയത് അതൊരു ധൈര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആയുധങ്ങളില്ലാതെ, പരിചകളില്ലാതെ, പടക്കുതിരകളില്ലാതെ, പടവാളുകളില്ലാതെ, ഒട്ടിയ വേറുമായി ബദറിന്റെ രണാങ്കണത്തിൽ പോയിട്ട് ആയുധങ്ങൾ കുന്നുകൂടിയ സുസജ്ജരായ പട്ടാളത്തോട് പോരാടി ധീരമായി ഇസ്ലാമിന് അനുകൂലമായ അവർ യുദ്ധം ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിച്ചേരുക? നമ്മളെപ്പോലെ മടിയന്മാരായി, നമ്മളെപ്പോലെ അലസന്മാരായി, നമ്മളെപ്പോലെ തീരെ ദീനീബോധമില്ലാതെ നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നോക്കി അവരും നിന്നിരുന്നുവെങ്കിൽ ആ 313 പേര് യുദ്ധത്തിന് തയ്യാറാകുമായിരുന്നു? അവർക്കുമുണ്ടായിരുന്നില്ലേ കുടുംബം? അവർക്കുമുണ്ടായിരുന്നില്ലേ ഭാര്യമാർ? അവർക്കുമുണ്ടായിരുന്നില്ലേ വീട്? അവർക്കുമുണ്ടായിരുന്നില്ലേ സമ്പാദ്യങ്ങള്? എന്നിട്ട് പോലും എല്ലാം ത്യാഗം ചെയ്തിട്ട് ധിക്കാരികളായ അഹങ്കാരികളായ ആയിരക്കണക്കിന് വരുന്ന പട്ടാളക്കാരോട് ധീരമായി പോരാടിയത് കൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽ ഇന്നേവരെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനോടൊരു ബഹുമാനം മറ്റുള്ള മതക്കാർക്കുണ്ടായിരുന്നു. പക്ഷേ അവസാന കാലഘട്ടം വരുമ്പോൾ ഇസ്ലാമിനോട് ആളുകൾക്ക് മതിപ്പ് നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്വഹാബാക്കൾ, യാ റസൂലല്ലാ അമിൻ ഖില്ലതിൻ നഹ്നു, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ കാരണം? മുസ്ലിമീങ്ങൾ എണ്ണത്താൽ വളരെ കുറഞ്ഞു പോയത് കൊണ്ടാണോ ആളുകൾ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായി നബി തങ്ങൾ പറഞ്ഞത്, ബൽ അൻതും കസീർ, ലോകത്തെ ഏറ്റവും കൂടുതൽ നിങ്ങളായിരിക്കും എന്ന് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്. ലോക ജനസംഖ്യ എടുത്തു നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. എന്നിട്ടും എന്തേ ഇസ്ലാം ഇത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നതെന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവരുടെ കൽബിൽ വഹിൻ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടു, അവരുടെ ഹൃദയാന്തരങ്ങളിൽ വഹിൻ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടിട്ടുണ്ട്. സ്വഹാബാക്കൾ ചോദിച്ചു, വമൽ വഹിനു യാ റസൂലല്ലാ, നബി എന്താണ് വഹിൻ എന്ന് പറഞ്ഞാൽ? അതിന് മറുപടിയായിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം. അതാണല്ലാ മായ്ക്കുബാൽ ആദ്യത്തെ വരിയിൽ പറയുന്നത്, തരി സൂഫേ അഫ്രംഗി തരെ കാലേ ഇറാനി, നിന്റെ കയ്യിലുള്ളത് റോളക്സിന്റെ വാച്ചാണ്, നീ ധരിച്ചിരിക്കുന്നത് അഡിഡാസിന്റെ ഷൂ ആണ്, നിന്റെ വീടിന്റെ മുറ്റത്തുള്ളത് BMW അതുപോലെ ബെൻസും ഓഡിയും ഒക്കെയാണ്. നിന്റെ വീടാണെങ്കിൽ 10,000 മുകളിലുള്ള സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പം നിന്റെ കൽബിലുണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തയില്ല, ഞാൻ മരിക്കുമെന്നുള്ള ബോധമില്ല. നിന്റെ അയൽവാസി രോഗിയായാലും നിന്റെ സമപ്രായക്കാരൻ ആക്സിഡന്റ് പെട്ട് മരിച്ചു പോയാലും നിനക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല എന്നതാണ് അത്ഭുതം. കൊറോണ വന്നു, ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, NRC വന്നു, ജീവിക്കാൻ തന്നെ ഇവിടെ കഴിയുമോ എന്ന ആശങ്കയുണ്ടായി. എല്ലാം കഴിയുമ്പോഴേക്കും ഇവിടെ കല്യാണങ്ങൾ പൊടിപൊടിക്കാൻ തുടങ്ങി, ആർഭാടങ്ങൾ തുടങ്ങി. നമ്മള് പ്രിയപ്പെട്ടവരെ, പടക്കങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങി. കള്ളുകൾ പോലും കള്ളുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ബീച്ചുകളുടെ സൈഡിൽ കൊണ്ടുപോയി, റിസോർട്ടുകളിൽ കൊണ്ടുപോയി നമ്മുടെ പെപ്സിയും കോളയും ഒഴിച്ച് ആഘോഷിക്കാൻ തുടങ്ങി, ചീർ ചെയ്യാൻ തുടങ്ങി നമ്മള്. പക്ഷെ ഇതൊക്കെ കോവിഡിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ 4, 5, 6 ആളുകൾ കല്യാണം കൂടിയിരുന്ന ഒരു കാലം. പ്രതിസന്ധി ഒന്നും മാറി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്ത് ചാടാൻ തുടങ്ങി. തരേ സൂഫേ അഫ്രംഗി തരേ കാലേ ഇറാനി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോടടക്കം ഞാൻ പറയുന്നത് നമ്മൾ ഈ അലസതയിൽ നിന്ന് മാറണം, ഉദാസീനതയിൽ നിന്ന് ചാടി എണീക്കണം. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയോടെ ജീവിക്കണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കും എന്റെ കുടുംബത്തിനും മാത്രം അവകാശപ്പെട്ടതല്ല എന്റെ സമ്പാദ്യം, എന്തെങ്കിലും ഈ ദീനിന് വേണ്ടി ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ അമ്പേ പരാജയമാണ്.
ഇല്ലെങ്കിൽ നമ്മളെ ഭാവിയിൽ വരുന്നൊരു തലമുറ, നമ്മളെ കളിയാക്കാൻ പോവാണ്. ഭാവിയിൽ വരുന്നൊരു തലമുറ നമ്മളെ കുറ്റപ്പെടുത്താൻ പോവാണ്. നമ്മൾ ഇന്ന് സി എച്ചിന്റെയും ബാഫക്കി തങ്ങളുടെ ഒക്കെ കഥ പറയും, അവർക്കുണ്ടായത് കൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയും നമ്മള്. എന്നാൽ ഭാവിയിൽ വരുന്ന ഒരു 10 വർഷം കഴിഞ്ഞാൽ പറയും, ഇവിടത്തെ നേതാക്കന്മാർ ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ട് കാസർഗോഡ് ജില്ലക്കാർ ഇങ്ങനെയായിപ്പോയി, കേരളം ഇങ്ങനെയായിപ്പോയി. നമ്മളെ തെറി പറയാൻ പോകുന്നൊരു ജനറേഷൻ വരാൻ പോവാണ്. ഇപ്പൊ തന്നെ തെറി പറയുന്നുണ്ട്. വരുന്ന ജനറേഷൻ ഈ വിഭാഗത്തിന്റെ ലീഡർമാരെ, നേതാക്കന്മാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിനൊന്നും ചെയ്തില്ല. മാരണം നമ്മൾ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ദീനിന് വേണ്ടി ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങണം. നമ്മളെന്നാലും പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥയെങ്കിലും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും, രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും, ലഹോന ഉമീദ്, നിങ്ങൾ നിരാശരായി മാറാൻ പാടില്ല. ലാ തഖ്നതു, നിങ്ങൾ നിരാശരായി മാറാൻ പാടില്ല. ലാ തയ്അസു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ലഹോന ഉമീദ് നൗമീദി സവാലേ ഇൽമ ഇർഫാനേ, ഇൽമ നീങ്ങുമ്പോഴാണ്, വിവരമില്ലാത്തവരായി മാറുമ്പോഴാണ് ഹോപ്ലെസ് ആയി നമ്മൾ മാറുന്നത്. നമ്മൾക്ക് എപ്പോഴാണോ വിവരമില്ലാതായി പോകുന്നത്, നമ്മുടെ ഇൽമ നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്. ഇൽമുള്ള കാലത്തോളം നമ്മൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടൂല. ഇൽമുണ്ടാകുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ പ്രതാപമുണ്ടാകുന്നത്, അന്തസ്സുണ്ടാകുന്നത്. അപ്പൊ പരിഹാരം എന്താണ്? നമ്മളെല്ലാവരും ഇൽമിന്റെ കാവൽക്കാരായി മാറുക, നമ്മളെല്ലാവരും ഇൽമിന്റെ പ്രചാരകരായി മാറുക. നാടിന് കേരളത്തിന്റെ പുറത്തുള്ള ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. സമ്പാദ്യത്തിന്റെ നോട്ടുകെട്ടുകൾ നമ്മുടെ വാഹനത്തിൽ വെച്ചിട്ട് എവിടെയാണ് വിദ്യാഭ്യാസം എത്താത്ത പാവപ്പെട്ട മുസ്ലിമീങ്ങളുള്ളത്, പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ ജീവിക്കുന്നത്, കലാലയങ്ങൾ കാണാത്ത, ക്യാമ്പസുകൾ കാണാത്ത, സ്കൂളുകൾ കാണാത്ത നാടുകളുള്ളത്. ആ നാടുകളിലൂടെ നമ്മുടെ ലക്ഷൂറിയസ് വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങളുമായി ഒരു യാത്ര ചെയ്യുക. നമ്മള് ബാലിയിലേക്ക് നമ്മൾ പോവാറുണ്ട്, തായ്ലാന്റിലേക്ക് പോവാറുണ്ട്, സിംഗപ്പൂർ ിലേക്ക് പോവാറുണ്ട്, മലേഷ്യയിലേക്ക് പോവാറുണ്ട്, യൂറോപ്പിലേക്ക് പോവാറുണ്ട്. അങ്ങനെ പല പല രാജ്യങ്ങളിലേക്കും ലക്ഷങ്ങൾ മുടക്കി പോകുമ്പോൾ നമ്മുടെ ഇസ്ലാമിന് വേണ്ടി ഈ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഒരു നടത്തം നടക്കുക. കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി നടന്നിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്പന്ദനം എന്താണെന്ന് മനസ്സിലാക്കിയതുപോലെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലൂടെ, ഖല്ലികളിലൂടെ, പാവപ്പെട്ട ജനങ്ങളുടെ കുഗ്രാമങ്ങളിലൂടെ നമ്മുടെ വാഹനവുമായി നമ്മളൊരു യാത്ര ചെയ്യുക. എന്നിട്ട് എന്താണ് ലോകമെന്ന് പഠിക്കുക, എന്താണ് ദീനെന്ന് പഠിക്കുക, എന്താണ് ജീവിതമെന്ന് പഠിക്കുക. വിലപ്പെട്ടൊരു മാസമെങ്കിലും, ഒരു 10 ദിവസമെങ്കിലും, ഒരു വർഷത്തിൽ ഇതിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നഹി ചരാ നശീമൻ കസ്ര സുൽത്താൻ കീ ഗുംബദ് പർ, നഹി ചരാ നശീമൻ കസ്ര സുൽത്താനി ക ഗുംബദ് പർ, തുഷാഹീ ഹേ ബസേരാ കർ പഹാടോം കീ ചുട്ടാ ചട്ടാനോ മേ. പ്രിയപ്പെട്ടവരെ, നീ ഏതെങ്കിലും അധികാരത്തിന്റെ സോപാനങ്ങളിൽ കയറിയിരിക്കേണ്ടവരല്ല. ഏറ്റവും ഉന്നതമായ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ പോയി കൂടുകെട്ടേണ്ട ഫാൽക്കൺ പക്ഷിയാണ് നീ. തുഷാഹീനഹേ, നീ ഒരു രാജകളിയാണ്, ഒരു ഫാൽക്കൺ പക്ഷിയാണ്. ഏറ്റവും ഉയരമുള്ള, ഏറ്റവും ഉന്നതമായ പർവ്വതത്തിന്റെ മുകളിലുള്ള കൊടുമുടിയിൽ പോയിട്ട് കൂടുവെക്കേണ്ട, വീട് വെക്കേണ്ട, തപസ്സിരിക്കേണ്ട ഒരാളാണ് നീ. അതല്ലാതെ താഴ്ന്നു കൊടുക്കേണ്ടവരല്ല, കീഴടങ്ങിക്കൊടുക്കേണ്ടവരല്ല. നിന്റെ പ്രപിതാക്കൾ അങ്ങനെ കീഴടങ്ങുന്നവരായിരുന്നില്ല. നിന്റെ പ്രപിതാക്കൾ ഒരിക്കലും ദീനിന്റെ വിഷയത്തിൽ കീഴടങ്ങിയിട്ടില്ല, ആദർശം പണയം വെച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? മഹാനായ അല്ലാമാ ഇഖ്ബാലൊക്കെ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ദീനിനോടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളായി മാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നദ്ദുനിയാ ഹുൽവതുൻ ഖലിറ, ദുനിയാവ് പച്ചപ്പുള്ളതാണ്, ദുനിയാവ് മധുരമുള്ളതാണ്,
പക്ഷേ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ, അല്ലാഹു നിങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ ചതിയിലോ അതിലുള്ള സ്ത്രീകളുടെ വഞ്ചനയിലോ ചതിയിലോ പെടാതെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഒരൊറ്റൊരു സംഭവം കൂടി, ഹദീസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് വെച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. എന്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പലരും റൂസിലേക്ക് വരാറുണ്ട്, വാള് കേൾക്കാറില്ല, വാളിനെ വന്ന സദസ്സുകളിൽ ഇരിക്കാറില്ല. ഇവിടെയുള്ള ചന്തകളിലാണ് അവര് സജീവമാവാറുള്ളത്. ഇവിടുത്തെ ഡെക്കറേഷൻ കാണണം, ഇവിടുത്തെ തിരക്ക് കാണണം, ഇവിടുത്തെ ജനബാഹുല്യം കാണണം, എന്നിട്ട് അതേപോലെ തിരിച്ചു പോകുന്നവർ, ഒന്ന് മഖാമിൽ കയറി ഫാത്തിഹ പോലും ഓതാതെ തിരിച്ചു പോകുന്നവരില്ലേ? ഇവിടെ നടക്കുന്നത് ഉറൂസാ. ഇവിടെ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാന്റെ പേരിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. എന്നിട്ട് ഇവിടെ കാസർഗോഡ് ജില്ലയുടെ വിവിധമായ വിദൂരത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ വെളിച്ചവും ഇവിടുത്തെ ചന്തയും ഇവിടുത്തെ തിരക്കും കണ്ടിട്ട് തിരിച്ചു പോവാ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ ഒരു സലാം പറയാ. അതാ ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് ദീനിനോട് എന്ത് ബന്ധമുണ്ട്? നമ്മൾക്ക് പേര് കൊണ്ട് നാമം മാത്രം മുസ്ലിമിങ്ങൾ എന്നല്ലാതെ പിന്നെ എന്ത് ബന്ധമുള്ളത്? ഇല്ല. ഏതെങ്കിലും ഒന്ന് രണ്ട് ആളുകളല്ല, ബഹുഭൂരിഭാഗം ആളുകളും ഈ വിഷയം ശ്രദ്ധിക്കണം. ഒന്ന് രണ്ട് മൂന്ന് ആളുകളാണെങ്കിൽ നമ്മൾക്ക് അവരെ അവഗണിച്ച് കളഞ്ഞേക്കാം. അവഗണിക്കാന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാന്നല്ല, നമ്മൾക്ക് ശ്രദ്ധിക്കാതിരിക്കാം. വലിയൊരു സിംഹഭാഗം ആളുകൾ ഇങ്ങനെ റൂസുകളിലൊക്കെ പങ്കെടുക്കുന്നത് വെറും അവിടെയുള്ള ചന്തകളും ഡെക്കറേഷനുകളും തിരക്കും ബ്ലോക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഇവിടെയുള്ള ചന്തം കാണാൻ വേണ്ടിയിട്ട്, ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഭംഗി ആസ്വദിക്കാൻ ഇത് താജ്മഹലല്ല, ഭംഗി ആസ്വദിക്കാൻ പോകേണ്ടത് ഞങ്ങൾ ആഗ്രയിലേക്കാണ്. ലോകത്തെ ഏഴ് അത്ഭുതങ്ങളിൽപ്പെട്ട സെവൻ വണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന താജ്മഹൽ കാണാൻ പോവാ, ഭംഗി ആസ്വദിക്കാൻ. ഭാലിയിൽ പോവാ, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, ഭംഗി ആസ്വദിക്കാൻ പോകുന്നത്. ഇത് ഭംഗി ആസ്വദിക്കാൻ വരുന്നതല്ല, ഇത് തഖ്‌വ ഉണ്ടാക്കാൻ വരുന്ന കേന്ദ്രങ്ങളാണ്. ഇത് ആത്മീയമായൊരു ചൈതന്യം ഉണ്ടാക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. അല്ലാഹു നമ്മൾക്ക് ഈമാനും തഖ്‌വയും നൽകട്ടെ. ഒരൊറ്റൊരു ഹദീസ് കൂടി ചേർത്ത് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അവ്വല ഫിത്നത്തൻ കാനത് ഫീ ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിൽ ആദ്യമായി ഉണ്ടായ ഫിത്ന എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നീളമില്ലാത്ത പെൺകുട്ടികൾ ആളുകളെ വശീകരിക്കാൻ വേണ്ടി, എനിക്ക് നീളമുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഹീൽഡുള്ള ചെരുപ്പ് ധരിക്കാൻ തുടങ്ങിയതാണ് ബനു ഇസ്രയേലിലുള്ള ആദ്യത്തെ ഫിത്ന. എന്ന് വെച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഹീൽഡുള്ള ചെരുപ്പ് ധരിച്ച് നടക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താനല്ല ഇത്, മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി ഇറങ്ങുക എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. അതല്ലാതെ ഹീൽഡ് ചെരുപ്പ് ധരിച്ചോ ഇല്ലേ എന്നുള്ളതല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ടവരെ, മരം കൊണ്ട് ചെരുപ്പുണ്ടാകും, നല്ല നീളമുള്ള പെണ്ണായിട്ട് തോന്നിപ്പിക്കും മാര്, നീളമില്ലാത്ത കുറുകിയ പെണ്ണുങ്ങളൊക്കെ. പിന്നെ വേറെയുള്ള ചില സ്ത്രീകളുടെ സ്വഭാവം മോതിരത്തിന്റെ കല്ലിന്റെ താഴെ കസ്തൂരി ഇങ്ങനെ മറച്ചുവെക്കും. നാലഞ്ച് ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു വഴിയിലൂടെ നടന്നു പോയാൽ മോതിരത്തെ ഇങ്ങനെ ഇളക്കാറുണ്ട്, അപ്പൊ നല്ലൊരു സുഗന്ധം വരും. അപ്പൊ പെണ്ണുങ്ങളൊന്നും ആരാ പോകുന്നത് എന്ന് ചെറുപ്പക്കാർ നോക്കും. അപ്പൊ നോക്കുമ്പോ സുന്ദരികളായ സ്ത്രീകൾ നടക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു സുഗന്ധം കണ്ടാൽ അവരെ കുറിച്ച് അന്വേഷിക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാർ. ചുരുക്കി പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് നിർത്തണം. നല്ല വസ്ത്രം ധരിക്കുന്നതിനോട് ഇസ്ലാമിൽ യാതൊരു വിയോജിപ്പില്ല. എത്ര വില കൊടുത്ത് വസ്ത്രം വാങ്ങുന്നതിനോടും ഇസ്ലാമിൽ യാതൊരു വിയോജിപ്പില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം മറ്റൊരാളെ വശീകരിക്കുക എന്നതായി പോയാൽ അതൊരു സമൂഹത്തിന്റെ തകർച്ചയുടെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് ഒരു മുടിക്കെട്ടുമായിട്ട് മിമ്പറിൽ കയറി, ഹജ്ജ് ചെയ്യുന്ന ഒരു വർഷം, ഹജ്ജിന്റെ വർഷം, മിമ്പറിൽ കയറി, ഫതനാവല ഖുസ്സത മിൻ ശഅരിൻ, ഒരു മുടിക്കെട്ട്, കൃത്രിമ മുടിക്കെട്ട്. എന്നിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ മദീന നിവാസികളോട് ചോദിച്ചു, യാ അഹ്ലൽ മദീന, മദീനക്കാരെ, അയ്ന ഉലമാഉകും, നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ എവിടെ പോയി? മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഇവരൊക്കെ ഒന്നാം നൂറ്റാണ്ടുകാരാണ്.
അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ജീവിച്ചവരാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഐന ഉലമാഉകും, നിങ്ങളൊക്കെ പണ്ഡിതന്മാർ എവിടെ എവിടെ പോയി? എന്തേ അവർ പ്രതികരിക്കാത്തത് ഇമ്മാതിരിയുള്ള തോന്നിവാസങ്ങൾക്കെതിരെ? എന്തേ അവർ മിണ്ടാത്തത്? എന്തേ അവർ പ്രതികരിക്കാത്തത്? സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബനു ഇസ്രായേലുകാർ നശിച്ചു പോകാനുള്ള കാരണം ഇതുപോലെയുള്ള കൃത്രിമ വെപ്പുമുടികളുമായി ആളുകളെ വശീകരിക്കാൻ വേണ്ടി പെൺകുട്ടികൾ ഇറങ്ങി എന്നത് കാരണത്താലാണെന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവസാനമായി ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആറ് കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരാം. ഞാൻ വിശദീകരിക്കൂല, ഇത് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് ഉറപ്പ് തരാം. നിങ്ങൾ സ്വർഗക്കാരാണെന്ന് ഞാൻ നിങ്ങൾ ഉറപ്പിച്ചു പറയാം. ഒന്നാമത്തേത്, ഇദാ ഹദ്ദസ അഹദുക്കും ഫലാ യക്ദിബ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നുണ പറയാൻ പാടില്ല, തല തന്നെ പോയാലും. വഇൻ കാന മുറാ, എത്ര കൈപ്പേറിയതാണെങ്കിലും തല തന്നെ പോകുമെന്ന് വന്നാലും ഞാൻ ജീവിതത്തിൽ നുണ പറയൂല എന്ന് ഒരാള് പ്രതിജ്ഞയെടുത്താൽ അയാൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. വഇദാ വഅദ ഫലാ യഖ്ലഫ്, അല്ലെങ്കിൽ ഫലാ യുഖ്ലിഫ്. പ്രിയപ്പെട്ടവരെ, വാക്ക് നൽകിയാൽ ലംഘിക്കാൻ പാടില്ല, വാക്ക് നൽകിയാൽ ലംഘിക്കാൻ പാടില്ല. ഒരാൾക്കൊരു വാക്ക് കൊടുത്തു, ആ വാക്ക് ലംഘിക്കാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിൽ നിന്നൊരു 2 ലക്ഷം രൂപ കടം വാങ്ങി, ജനുവരി 30 ആകുമ്പോ തരാമെന്ന് പറഞ്ഞു, ഫെബ്രുവരി 1 ആയിട്ടും കൊടുത്തില്ല, അതാണ് വാക്ക് ലംഘിക്കുക എന്ന് പറയുന്നത്. വഇദാ വഅദ ഫലാ യുഖ്ലിഫ്, വാക്ക് നൽകിയാൽ ലംഘിക്കൂല എന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാം. വഇദാ തുമീന ഫലാ യഖുൻ, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ വിശ്വസിക്കപ്പെട്ടാൽ, ആരെങ്കിലും നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങൾ അവരെ വഞ്ചിക്കാൻ പാടില്ല, വിശ്വാസ വഞ്ചന നടത്തൂല എന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാം. വഖല്ലൂ അബ്സ്വാറക്കും, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കുമെന്നുറപ്പ് തന്നാൽ, ആണ് പെണ്ണിനെ നോക്കാതെ, പെണ്ണ് ആണിനെ നോക്കാതെ, ഇനി അറിയാതെ നോക്കിപ്പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി കണ്ണുകളെ നിയന്ത്രിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. വഹ്ഫളൂ ഫുറൂജക്കും, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോവൂല എന്ന് ഉറപ്പ് തന്നാൽ, അവിഹിത ബന്ധങ്ങളിലേക്ക് പോവൂല എന്നുറപ്പ് തന്നാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാം. ആറാമതായി പറഞ്ഞത്, നിങ്ങളുടെ കൈകളിലൂടെ അതിക്രമങ്ങൾ ചെയ്യൂല എന്ന് ഉറപ്പ് തന്നാൽ, നിങ്ങൾ മറ്റൊരാൾ ആക്രമിക്കൂല എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.